السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. സ്നേഹം നിറഞ്ഞ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മുടെ പ്രോഗ്രാമിൽ ഏറ്റവും സുപ്രധാനമായ ഒരു സെഷനിലാണ് നമ്മൾ, നമ്മുടെ പാനൽ ഡിസ്കഷൻ. ഇന്ന് പോലും വായിച്ച വാർത്തകൾ ഏറെ അസ്വസ്ഥത പകരുന്ന വാർത്തകളാണ്. പ്രത്യേകിച്ച് ക്യാമ്പസിലെ, കോളേജുകളിലെ, കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ എന്ന നിലക്ക് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ഒരു ഇക്കാക്ക തൻ്റെ രണ്ട് അനുജന്മാരെ മദ്യത്തിൻ്റെ ലഹരിയിൽ കുത്തിയ വാർത്ത, അതിൽ 9 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി മരിച്ച വാർത്ത നമ്മൾ വായിച്ചിട്ട് അല്പം സമയം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അഥവാ ലഹരിയുടെ ഉപയോഗം എത്രത്തോളം നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്നു എന്നത് അതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും. അതേപോലെ തന്നെ ചുറ്റുപാടും വാർത്തകൾ വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ ഒക്കെ അധർമ്മങ്ങളും തിന്മകളും തെമ്മാടിത്തങ്ങളും വർദ്ധിതമായ തോതിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രതിപട്ടികയിൽ ഏറ്റവും പ്രായം, പ്രതിപട്ടികയിൽ നമ്മുടെ പ്രായമാണ് +1 +2, അതേപോലെ തന്നെ കോളേജ് ക്യാമ്പസിൽ പഠിക്കുന്ന പ്രായമാണ് പ്രതിപട്ടികയിൽ പോലും 1-ാം സ്ഥാനങ്ങളിൽ പല തിന്മകളിലും വരുന്നത് എന്ന് നമ്മൾ കാണുന്നു. അതേപോലെ തന്നെ 18 വയസ്സ് വരെ, 20 വയസ്സ് വരെ പോറ്റി വളർത്തിയ മാതാവിന് എൻ്റെ ഭാവിയുടെ കാര്യത്തിൽ തീരുമാനിക്കാൻ ഒരവകാശവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ, അതേപോലെ തന്നെ ആൺകുട്ടികൾ, അങ്ങനെയുള്ള ജീവിതം തകരുന്ന പ്രേമ നൈരാശ്യത്തിൻ്റെയും അതേപോലുള്ള അവസ്ഥകളുടെയും സ്ഥലമായി ക്യാമ്പസുകൾ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ലഹരിയുടെ ഉപയോഗം അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതേപോലെ പല തിന്മകളും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ പ്രശ്നം പറയാൻ നിന്നാൽ ഒരുപാടുണ്ട്. പത്രക്കട്ടിങ്ങൾ കൊണ്ടുവന്നിട്ട് ലഹരിയുടെ പ്രശ്നങ്ങൾ ഒരുപാട് പറയാനുണ്ടാകും, മദ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പറയാനുണ്ടാകും, പല പ്രശ്നങ്ങളും പറയാനുണ്ടാകും. പക്ഷേ അതിൻ്റെ പരിഹാരമാണ് നമുക്ക് പലയിടത്തു നിന്നും കിട്ടാതെ പോകുന്നത്. റിസണൻസ് പോലെയുള്ള വിസ്ഡം സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാമുകൾ അതിനുള്ള പരിഹാരം പറയാനാണ്. പ്രശ്നങ്ങളുടെ വലിപ്പം എല്ലാവർക്കും അറിയാം. എന്നാൽ ആ പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം? ആ പരിഹാരമാണ് രാവിലെ മുതൽ വ്യത്യസ്തമായ ക്ലാസുകളിലൂടെ, പല വിഷയങ്ങളിലൂടെ നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതും. മനുഷ്യന് മാത്രമാണ് അള്ളാഹു തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകിയത്. നന്മ തെരഞ്ഞെടുക്കാൻ, സത്യമേതെന്ന് ബോധ്യപ്പെടാൻ അത് മനുഷ്യന് മാത്രമാണ് നൽകിയത്. ബാക്കിയുള്ള ഒരു ജീവവർഗത്തിനും ഇതുപോലെ ഒരു ക്ലാസിൻ്റെ ആവശ്യമില്ല. ഇന്നതാകുന്നു നന്മ, ഇന്നതാകുന്നു തിന്മ എന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് ആവശ്യമാണ്. അവിടെയാണ് ഹലാലാണ്, ഹറാമാണ്. എന്താണ് ഹലാൽ? അള്ളാഹു അനുവദിച്ചു തന്നത്. എന്താണ് ഹറാം? അള്ളാഹു നിഷിദ്ധമാക്കിയത്. അള്ളാഹു അനുവദിച്ചതെല്ലാം പ്രകൃതിയാണ്, അള്ളാഹു അനുവദിക്കാത്തതെല്ലാം നമുക്കും പ്രകൃതിക്കും അതേപോലെ തന്നെ എല്ലാത്തിനും കോട്ടങ്ങളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഓരോ വിഷയത്തിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചെറുതും വലുതുമായ എല്ലാ വിഷയത്തിലും അള്ളാഹു നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മെ പഠിപ്പിക്കാത്തതായി ദുനിയാവിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖല അള്ളാഹു നമ്മളെ പഠിപ്പിക്കാത്തതായിട്ടില്ല. അതുകൊണ്ടാണ് വഹദൈനാഹു നജ്ദൈൻ, നിങ്ങളുടെ മേൽ രണ്ട് മാർഗങ്ങൾ നാം കാണിച്ചു തന്നു. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. ഒന്നുകിൽ അള്ളാഹുവിനോട് നന്ദി കാണിച്ച് ജീവിക്കാം, അതല്ലെങ്കിൽ നന്ദി കെട്ടവരായി ജീവിക്കാം. ഹലാലാണോ, അത് അള്ളാഹുവിനുള്ള തള്ള പഠിപ്പിച്ചത് പോലെ. ഇനി ഹറാമാണോ, അത് പിശാചിന്റെ പ്രേരണയാൽ, ഇബിലീസിന്റെ പ്രേരണയാൽ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ വിഷയത്തിലുമുള്ള ഹറാമും ഹലാലും നമ്മൾ വേർതിരിച്ച് പഠിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു അവസരമാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാം, ഏറെ ശ്രദ്ധേയമായ പാനൽ ഡിസ്കഷൻ. നമ്മുടെ മനസ്സിൽ ഒരുപാട് സംശയമുണ്ടാകും. പല വിഷയത്തിനും എന്താണ് പരിഹാരം? ആ ചോദ്യങ്ങൾക്കുള്ള അവസരമാണ് ഇൻഷാ അള്ളാഹ് നമ്മുടെ മുന്നിലുള്ള ഇനി ചുരുങ്ങിയ സമയങ്ങളിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി മനസ്സിൽ എന്തൊക്കെ വിഷയങ്ങളിൽ സംശയമുണ്ടോ അതിൽ ചോദ്യങ്ങൾ ഉന്നയിക്കണം. അതേപോലെ നിങ്ങൾ എഴുതി തന്ന ചോദ്യങ്ങളുണ്ട്, ഇൻഷാ അള്ളാഹ് അതും ഇവിടെ പരിഗണിക്കും. ആദ്യം നിങ്ങളുടെ കയ്യിലേക്ക് മൈക്ക് തന്ന് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കുവാനുള്ള അവസരമാണ് നമ്മുടെ പാനൽ ഡിസ്കഷനിൽ ബഹുമാനപ്പെട്ട നൗഫൽ മദീനി, അതേപോലെ മുനീർ ഷെറഫി, ഷബീർ സലഫി തുടങ്ങിയവരാണ് നമുക്ക് മറുപടി പറയുന്നത്. അതുകൊണ്ട് തുടക്കത്തിൽ ആൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന്
ചോദ്യം നേരിട്ട് ചോദിക്കാനുള്ള അവസരമാണ്. അസ്സലാമു അലൈക്കും. ഇതുപോലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ നല്ല ദീനിയായ പോലെ എനിക്ക് തോന്നാം, പക്ഷെ വീട്ടിലെത്തി കഴിയുമ്പോ ശരിക്കും പച്ച മുനാഫിക്കായി പോവും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നന്നാവാൻ കുറെ ആഗ്രഹിക്കുന്നുണ്ട്, നന്നാവാൻ പറ്റുന്നില്ല, കുറെ അറിവുകൾ തേടുന്നുണ്ട്. ഈ ചോദ്യം ആത്മാർത്ഥമായിട്ടുള്ളൊരു ചോദ്യമാണ്. നബിയുടെ സഹാബിമാരിൽ ഒരാൾ ഇതേപോലെ നബിയോട് പറഞ്ഞിട്ടുണ്ട്, റസൂലേ, ഞങ്ങളെ മുമ്പിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ വീട്ടിലേക്ക് മക്കളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ എന്താണ് ഞങ്ങൾ പിന്നെ മാറിപ്പോകുകയാണ് എന്നുള്ള ആ ഒരു ബോധം അവർ പരാതിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ നമ്മളുടെ ഒക്കെ മനുഷ്യൻ്റെ പ്രകൃതി അതാണ്, വാള് കേൾക്കുമ്പോൾ നന്നാണെന്ന് തോന്നും, വാളിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരെ പോയാലോ നമ്മളിങ്ങനെ വേറെ ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതൊരു മനുഷ്യ പ്രകൃതിയാണ്. അതുകൊണ്ട് സഹാബത്ത് വരെ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തായാലും ഇതിൽ ഉള്ള പരിഹാരം അതെന്താ, നമ്മൾ ദീനിൻ്റെ കാര്യത്തിൽ നല്ല വിഷയങ്ങളിൽ എപ്പോഴും എന്ത് ചെയ്യുക, അത് തുടർത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ വ ഇൻ ഖല്ല. അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ഏതാരോ അത് സ്ഥിരമായി ചെയ്യുന്നതാണ്, വ ഇൻ ഖല്ല അത് കുറച്ചാണെങ്കിലും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് മാറ്റം വരുന്നത് എന്തുകൊണ്ടാ, ഉപദേശം നല്ലതായത് കൊണ്ടാ. പിന്നെ നമ്മൾ അതിന് തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാ, അത് നമ്മുടെ മനസ്സ് ഹവകളിലേക്ക് നമ്മളുടെ ഇഷ്ടങ്ങളിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പൊ ഈ രണ്ട് കാര്യത്തെ നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടാൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതന്നെ സഹാബത്തും ചെയ്തിട്ടുള്ളത്. അവരിതിൽ മുജാഹദത്തുൻ നഫ്സ്, തിന്മകൾക്കെതിരെ എപ്പോഴും വേണ്ടത് എന്താ, നഫ്സിനോടുള്ള ഒരു ഭയങ്കര സമരം വേണ്ടി വരും. ഇപ്പൊ ഇവിടെ ഇരിക്കാൻ തന്നെ എന്താണ് കുറെ ആൾക്കാർ ഇങ്ങനെ ഏതായാലും എപ്പോഴാ പോവാ സമയം നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അവർ ഇരുത്തയെങ്കിലും ഇരിക്കാൻ അവന് കഴിയുന്നുണ്ട്. ചില ആൾക്കാർ ഇന്ന് വരാൻ കുറേ തടസ്സങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും ഒന്ന് വന്നുപോയി, അല്ലെങ്കിൽ അവന് വരാൻ സാധിച്ചു. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും, ഉണ്ടാവും. നിങ്ങൾ വന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ വരാൻ ആദ്യം പറഞ്ഞു, ഇന്നലെ വൈകുന്നേരമായപ്പോൾ വിളിച്ചപ്പോൾ ഇങ്ങനെ വരണോ വരണ്ടേ വരണോ വരണ്ടേന്നായി. ഇന്ന് രാവിലെ വീണ്ടും ഇപ്പം എന്താ ചെയ്യുക, ഒപ്പം വിളിക്കുമല്ലോ, പോകണോ പോകണ്ടേ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. ഏതായാലും അങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തി. അങ്ങനെ മനുഷ്യനെന്ത് ചെയ്യും, ഇതിൽ നിന്ന് ഇങ്ങനെ അകറ്റാനുള്ളൊരു വഴി എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് നടത്തം. ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ജുമാക്ക് നമ്മൾ ഒരു വെള്ളിയാഴ്ച നല്ല വിഷയങ്ങൾ കേട്ടു, അപ്പം ഇങ്ങനെ നമ്മൾ ഭയങ്കര ഉഷാറിൽ ഇറങ്ങി പോയി, വൈകുന്നേരം ആയപ്പോഴേക്കും എന്ത് ചെയ്ത് നമ്മളത് മറന്നിട്ടുണ്ടാവും ആ ഖുത്ബയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതിനുള്ള വഴി എന്താ വെച്ചാൽ, ഉപദേശങ്ങൾ വീണ്ടും 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 കേൾക്കുക, ഒന്നിൽ നിർത്തിയത് നടത്തം, വീണ്ടും കേൾക്കുക, വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ തന്നെ നിൽക്കാൻ പരിശ്രമിക്കുക. അതാണ് സഹാബത്തിന്റെ ജീവിതത്തിലുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിങ്ങൾക്കറിയില്ലേ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ പോയാലും നബിന്റെ കൂടെ തന്നെ നിൽക്കും. ഇതിങ്ങനെ പഠിക്കാന് വീണ്ടും ഇതിലിങ്ങനെ നിൽക്കാന് അങ്ങനെയായിരുന്നു. അപ്പൊ നമ്മൾ ഇതിനൊരു പരിശ്രമം നമ്മളെ അടുത്ത് ഉണ്ടാകുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പരിഹാരം. അല്ലാതെ എന്താവൂല, ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ആയത്ത് ഇങ്ങനെ കുറച്ച് കേട്ട് കുറച്ച് നേരം 10 മിനിറ്റ് ഇരുന്ന് കേട്ട് ആ ഒന്ന് ഇങ്ങനെ മതി എന്ന് വെച്ചാൽ നടക്കൂല. അതിൽ എന്താണ് സബാത്ത് ഉണ്ടാക്കി വെക്കണം, അല്ലെങ്കിൽ സുബൂത്ത് സ്ഥിരപ്പെടുത്തൽ വേണം. അത് മുജാഹദത്തു നഫ്സിലൂടെ മാത്രമേ സംഭവിക്കുള്ളൂ. മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയണം. ക്യാമ്പസുകളിൽ നോൺ മുസ്ലിംസ് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇവർക്കിടയിലുള്ള പ്രബോധനങ്ങൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം നമ്മളുടെ നാട്ടിൽ തന്നെ കൂടുതലും നോൺ മുസ്ലിംസ് അല്ലേ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ. അപ്പം നമ്മളിവിടെ അവർക്കുള്ള ദഅവ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നമ്മൾ ദഅവത്ത് നടത്തുന്നില്ലേ, ഭൂരിഭാഗവും നമ്മളല്ലാത്ത ആൾക്കാരാണ്. അത് എങ്ങനെയാണ് നമ്മൾ നടത്തുന്നത്? അതേ ശൈലിയും മെത്തേഡും എന്ത് ചെയ്യുക, നമ്മൾക്ക് ആ ക്യാമ്പസിൽ അനുവദിക്കപ്പെട്ട മാർഗങ്ങളിലൂടെയുള്ള ദൈവത്ത് മാത്രം നമ്മൾ ചെയ്യുക. അതിന് പുറത്ത് എന്തെങ്കിലും എന്ത് ചെയ്യുക, സ്നേഹ ഇങ്ങനെ സംവാദങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ നടത്താൻ പറ്റും. അതിലേക്ക് ക്ഷണിക്കുക, അവരുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർക്കുക. അതേപോലെ ദൈവത്ത് നേരിട്ടുള്ള ദൈവത്ത് സംസാരിക്കുക. ഏറ്റവും നല്ല ദൈവത്ത് എന്താണ് ഫലപ്രദമാവുക, നേരിട്ട് സംസാരിക്കുമ്പോഴുള്ള ദൈവത്താണ് ഏറ്റവും ഫലപ്രദമാവുക. വലിയ ഒരു 10,000 ആളുടെ സദസ് ഉണ്ടാക്കി ദൈവത്ത് നടത്തി, ചിലപ്പോൾ ഒരാൾക്ക് രണ്ടാൾക്കോ മാറ്റമുണ്ടാവും. പക്ഷെ നേരിട്ടുള്ള സംഭാഷണത്തിലൂടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നീക്കാൻ എന്ത് ചെയ്യും, നമ്മൾക്ക് കഴിയും. അപ്പൊ നമ്മളുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നമ്മളുടെ ക്യാമ്പസിലുള്ള നമ്മളുടെ എന്താണ് ഒപ്പം പഠിക്കുന്ന ആൾക്കാരെ
അവരെന്ത് ചെയ്യുക, നമ്മൾ നേരിട്ട് സംസാരിച്ച് ലഘുലേഖകൾ കൈമാറാം, പുസ്തകങ്ങൾ കൈമാറാം, വാട്സപ്പിലൂടെ ലിങ്കുകൾ കൈമാറാം. നമ്മൾക്ക് യൂട്യൂബിലുള്ള ഒരു നല്ല പ്രസംഗം നമുക്ക് നന്നായി തോന്നിയതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാൻ പറ്റും. എങ്ങനെ നമുക്ക് സാധിക്കോ അങ്ങനെ നമ്മളത് ചെയ്യണം, ചെയ്യാതിരിക്കരുത്. നമ്മളുടെ ബാധ്യത നമ്മൾ എന്ത് ചെയ്യണം, തീർക്കുക തന്നെ വേണം. കാരണം നമ്മളൊപ്പം ഉണ്ടായിട്ട് ഞങ്ങളൊന്നും പഠിച്ചിട്ട് ഓരോക്കെ ഇങ്ങനെ ഉഷാറായി നടന്നു എന്ന് അള്ളാൻ്റെ അടുത്ത് അവർ പരാതി പറയുമ്പോൾ നമ്മൾക്ക് അതിനുള്ളൊരു എന്ത് വേണം, നമ്മൾക്ക് കഴിയും പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇത് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാൻ പരിശ്രമിക്കണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നുള്ളടത്ത് എത്തിയണമെങ്കിൽ എങ്ങനെ നമ്മൾക്ക് കഴിയും അങ്ങനെ. ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കുന്ന രൂപത്തിലായിരുന്നു നമ്മളിത് കുറച്ച് ലഘുലേഖയായിട്ട് നടന്നിട്ട് ആ ഇവിടെ തീവ്രവാദികളാണ് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആ രൂപത്തിലേക്കൊന്നും തീരരുത്, ഒരിക്കലും പോകരുത്. അവിടുത്തെ നിയമങ്ങൾ അനുവദിക്കുന്ന രൂപത്തിൽ കഴിയുന്നതും അടുത്ത പ്രൊഫസർമാരെയും അവിടുത്തെ അധ്യാപകരെയൊക്കെ കണ്ടിട്ട് നല്ല ഒരു അവരോടുള്ള ബന്ധം ശരിയാക്കിയിട്ട് പിന്നീട് എന്ത് ചെയ്യുക, നമ്മളിതിനിറങ്ങി. ഏറ്റവും നല്ലതാണ്, കാരണം അടുത്ത ഉത്തരവാദപ്പെട്ട ആളുകൾ ആ ഇവർ പ്രശ്നമൊന്നുമില്ല, കുഴപ്പക്കാരൊന്നുമില്ല, അവരെന്തോ അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള നിലയ്ക്ക് എത്തിയാൽ ഒരു കുഴപ്പമില്ല. അതാണ്, അല്ലാതെ രഹസ്യമായിട്ട് അല്ലെങ്കിൽ ഹിഡൻ രൂപത്തിലൊന്നും ഒരിക്കലും ചെയ്യരുത്. നമ്മളത് പരസ്യമായിട്ട് നമ്മളത് പറയണം എന്നർത്ഥം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലമീൻ വഅലാ ആലിഹി വസ്സഹബി അജ്മഈൻ. വളരെ നല്ലൊരു ചോദ്യത്തിൽ അല്പകാര്യം കൂടി ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്യാമ്പസ് നമുക്കൊക്കെ അറിയുന്നത് പോലെ മുസ്ലിം സഹോദരങ്ങളാണ്, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് കൂടുതലുള്ളത്. സ്വാഭാവികമായും നമ്മുടെ ഒരു ബാധ്യതയാണ് എൻ്റെ കൂട്ടുകാരന്, എൻ്റെ കൂട്ടുകാരിക്ക് നമ്മുടെ മതത്തെ പരിചയപ്പെടുത്തൽ. കാരണം നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ നമ്മൾ അവരെ അറിയിക്കാറുണ്ട്. നമുക്ക് ഇഷ്ടമാണ് അവരെ എന്നുള്ളത് കൊണ്ടാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം സ്വീകരിക്കാത്തവരെ നിരന്തരമായി ഇസ്ലാമിനെക്കുറിച്ച് അറിയിച്ചു കൊടുത്തിരുന്നു എന്നാണ്. അതിൽ ക്യാമ്പസിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിലൊരു മാർഗം നമ്മൾ നല്ല മുസ്ലിമായി മാറുക എന്നുള്ളതാണ്. കഴിഞ്ഞ സാൽവേഷനിൽ ഒരാൾ വന്ന് പറഞ്ഞൊരു അനുഭവത്തിലുണ്ട്. ഒരു വ്യക്തിയുടെ സ്വഭാവം കണ്ട് അദ്ദേഹം മുസ്ലിമായി മാറി, പിന്നീട് അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബം മുസ്ലിമായി, പിന്നീട് അവരെല്ലാവരും കൂടെ എക്സിബിഷൻ കാണാൻ വന്നു, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ആരെ കണ്ടാണോ മുസ്ലിമായത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പൊട്ടിക്കരയുന്നൊരു രംഗം. ഇതിലൊന്ന് നമ്മൾ നല്ല മുസ്ലിങ്ങളായി മാറുക എന്നുള്ളതാണ് പ്രബോധനത്തിൻ്റെ ഒരു ഭാഗം. നമ്മുടെ കൂട്ടുകാർ നമ്മളെ കണ്ട് ഒരു മുസ്ലിം ഐഡൻറ്റിഫിറ്റി ഇങ്ങനെയാണ്. നമുക്കറിയാം വിവാദമായ ഹാദിയ വിഷയം. ഹാദിയ അവളുടെ കൂടെയുള്ള സുഹൃത്തുക്കളെ കണ്ട് മുസ്ലിമായതാണ്. നമ്മളാകേണ്ടത് നല്ലൊരു മുസ്ലിമാണ്. അതാണ് പ്രബോധനത്തിൻ്റെ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. ആ സംസാരിക്കുന്നതിനിടയിലൊക്കെ എൻ്റെ റബ്ബിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കുക. എൻ്റെ റബ്ബെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും റബ്ബാണ്, അഥവാ അമുസ്ലിമായ നിൻ്റെയും റബ്ബാണ് എൻ്റെയും റബ്ബാണ്, ഒരുവനാണവൻ. ആ രൂപത്തിലുള്ള സംസാരങ്ങൾ അധികവും നമ്മൾ വർദ്ധിപ്പിക്കുക. അതിലൊരു വർഗീയതയില്ല. കാരണം എന്നെയും നിന്നെയും സൃഷ്ടിച്ച ഒരു നാഥനെ ആരാധിക്കാൻ വേണ്ടിയാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എന്ന് തുറന്ന മനസ്സോടെ സ്നേഹത്തോടെ പറഞ്ഞാൽ കേൾക്കാവുന്നതേയുള്ളൂ ആ വിഷയം എന്ന് മനസ്സിലാക്കി ഞാൻ എൻ്റെ റബ്ബിനെ കൂടുതൽ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു രംഗമുണ്ടായാൽ നമുക്ക് റബ്ബിൻ്റെ മുമ്പിൽ, റബ്ബെ എൻ്റെ ആ കൂട്ടുകാരൻ ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, ഞാൻ ഇസ്ലാമിനെ കുറിച്ച് അവതരിപ്പിച്ചു കൊടുത്തു എന്നെങ്കിലും പറയാൻ നമുക്ക് കഴിയും എന്നാണ് അതിനെക്കുറിച്ചൊന്നും കൂടി സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും. ഇവിടെ ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളായിട്ട് സംസാരിച്ച സമയത്ത് ചില ബിദഅത്തുകളുമായി അത് ബിദഅത്താണ് എന്ന് പറയുമ്പോൾ അവർ നമ്മളോട് പറയാറുണ്ട്, ശരി ബിദഅത്തുകൾ ചെയ്ത ആളുകൾ സ്വർഗത്തിൽ പോകുമെന്ന് ചോദിക്കും. അപ്പം ഇല്ല, ബിദഅത്തുകൾ ചെയ്ത ആളുകൾ, ശിർക്ക് ചെയ്ത ആളുകൾ അവരെ സ്വർഗത്തുനിന്ന് മാറ്റപ്പെടും എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഉസ്താഹന്മാര് ബിദഅത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്, അവസാനം മരിക്കാൻ നേരത്ത് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ്, ചൊല്ലുന്നത് പുറത്ത് കേട്ടിട്ടാണ് മരിച്ചത്. ഉസ്താദ് നൗഫൽ സാഹ് ഇവിടുത്തെ പറഞ്ഞു, മൻ ഖാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അത് അവരെടുത്തു പറയുകയാണ്. കാരണം എന്താ, അത് ഞങ്ങൾ എന്തിന് നേതൃത്വം, നിങ്ങൾ ദലാലത്ത് എന്ന് പറയുന്നത് ഒക്കെ എന്താണ്, ഞങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനത്തിൽ വരാൻ കാരണം ഇന്ന ഇന്ന ഇന്ന് നമ്മൾ ബിദഅത്ത് എന്ന് പറയുന്ന കാരണങ്ങളാണ് എന്ന് അവരെ എടുത്തു പറയുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് ഒന്ന്. അസ്സലാമു അലൈക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ മാത്ത വഹുവ യഅലമു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. നേരത്തെ ഞാൻ ഉദ്ധരിച്ചു ഹദീസ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. ആരെങ്കിലും മരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ടാണ് എങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കും. മറ്റൊരു ഹദീസ് ഞാൻ പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും ലാസ്റ്റ് വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറും വാക്കല്ല, അതൊരു പറയാനുള്ള വചനം മാത്രമല്ല, അത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നീ മാത്രമാണ് ആരാധന എന്നുള്ള നിലക്കാണത് ചൊല്ലേണ്ടത്, അത് പ്രഖ്യാപിക്കേണ്ടത്, നടപ്പിൽ വരുത്തേണ്ടത്. ഇങ്ങനെ ചൊല്ലുന്ന ആളുകൾ ലാസ്റ്റ് ആ നിലയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന ആൾക്കാർ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും, സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളത് ഉറപ്പാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കറക്റ്റായിട്ട് ലാസ്റ്റ് വചനമായിട്ട് ആര് ചൊല്ലുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ ബിദഅത്തുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം നല്ല കള്ളുടേനായിട്ടുള്ള ഒരാൾ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പക്ഷെ ചൊല്ലും, അവൻ സ്വർഗത്തിലും പ്രവേശിക്കും, അപ്പം എന്താ അവസ്ഥ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് ആത്മാർത്ഥമായി പഠിച്ചത് ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇസ്ലാമിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ച ഒരു കാര്യമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ ഒരു വചനം, അത്ഭുത വചനം, അത് മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കും. പക്ഷേ അഹ്ലുൽ തൗഹീദ് അവര് നരകത്ത് പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ആളുകൾ നരകത്ത് പോകുന്ന ആൾക്കാരുണ്ട്. അതെന്താ കാരണം? അവരുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ വന്നിട്ടുണ്ട്, മതം പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, മതം വിലക്കിയ ഒരുപാട് കാര്യങ്ങൾ അവർ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, അവർ നരകത്തിൽ പോകും. പക്ഷേ നരകത്തിൽ അവർ ശാശ്വതരാകൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള ആളുകൾ നരകത്തിൽ ഖാലിദീങ്ങളല്ല, അവരെന്ത് ചെയ്യും? ശിക്ഷയുടെ കാലം കഴിഞ്ഞാൽ അവർ പുറത്തു വരും. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ലേ, നരകത്തിൽ നിന്ന് പുറത്തു വരുന്ന ആൾക്കാർ പുറത്തു വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ അവന് ജീവിതത്തിൽ ഒരുപാട് ബാക്കി തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മകളെല്ലാം പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ നരകത്ത് പോകും. നരകത്തിൽ അവന് ശിക്ഷ കഴിഞ്ഞാൽ അവൻ പുറത്തു വരും, നരകത്തിൽ നിന്ന് പുറത്തു വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച വേറെ ഹദീസുകളിലുണ്ട്, ലാസ്റ്റ് നരകത്തിൽ നിന്ന് പുറത്തിറങ്ങി ലാസ്റ്റ് സ്വർഗത്തിലെത്തുന്ന ആളെ കുറിച്ച് പറയുന്നുണ്ട്, അവന് സ്വർഗത്തിൽ കിട്ടുന്നത് എത്രയാണ്? ദുനിയാവിന്റെ പത്തരട്ടിന്ന്, ലാസ്റ്റ് സ്വർഗത്തിൽ വരുന്നാക്ക്. അത് ആ ഹദീസിലാണ് പറഞ്ഞത്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആള് വിദഅത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എന്ന് വിചാരിക്കാം. അവൻ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവന് ബിദഅത്തിനും ശിർക്കിനും കുഫറിനൊന്നും ശിക്ഷ കിട്ടൂല എന്ന് എന്തേ പറയാൻ പറ്റില്ല. അവന്റെ അടുക്കൽ തിന്മയായിട്ട് വന്നതിന് അതെന്ത് ചെയ്യും? അല്ല പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ശിക്ഷ കിട്ടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആള് അവൻ തഹ്തൽ മഷീഅയാണ്, അള്ളാഹുവിന്റെ മഷീഅത്തിലാണ്, ഉദ്ദേശത്തിലാണ്. അല്ല ചില ആൾക്കാർക്ക് വെറുതെ പുറത്തു കൊടുക്കും, ചില ആൾക്കാർക്കോ അവന് പുറത്തു കൊടുക്കൂല, അവന് ശിക്ഷ കൊടുക്കും, ശിക്ഷ കഴിഞ്ഞാൽ പുറത്തു വരും. അതിനുള്ള കാരണങ്ങൾ അവൻ്റെ അടുത്തുണ്ടാവും, മനസ്സിലായില്ലേ? അപ്പം അതാണ് അതിൻ്റെ മറുപടിയായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ആർക്കെങ്കിലും ഇലാഫ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളത് കൊണ്ട് നരകത്തിൽ പ്രവേശിക്കൂല എന്നാരും വിശ്വസിക്കണ്ട. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, പക്ഷെ നിസ്കാരത്തിൽ കുറേ വീഴ്ച വരുത്തി, സക്കാത്തിൽ വീഴ്ച വരുത്തി, ബാക്കി കാര്യങ്ങളിലൊക്കെ തിന്മകൾ കുറേ ചെയ്തു, അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? അതിനുള്ള ശിക്ഷ കിട്ടിയിട്ട് അവനെ പിന്നെ എന്ത് ചെയ്യുക? പുറത്തു വരുള്ളൂ എന്നർത്ഥം. നമ്മുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി എഴുതി കിട്ടിയ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആ മുസ്ലിങ്ങൾ നരകത്തിലാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഓരോ സൃഷ്ടിയെയും ഓരോ മതത്തിലും സൃഷ്ടിക്കുന്നത് അല്ലാഹുവല്ലേ? മറുപടി നൗഫൽ മദി. അമുസ്ലിങ്ങൾ എന്നതല്ല, അള്ളാഹുവിൽ
അവിശ്വസിച്ച ആൾക്കാർ, ആ മുസ്ലിങ്ങൾ പെടും, ആ മുസ്ലിങ്ങളെ കൂട്ടത്തിലുള്ളവരൊക്കെ പെടും. അള്ളാഹുവിൽ അവിശ്വസിച്ച ആളുകൾ ആരൊക്കെയാണോ അവരൊക്കെ ഈ പരിധിയിൽ പെടും. അഥവാ ശിർക്കും കുഫറും ചെയ്ത ആൾക്കാരെന്നതിൻ്റെ അർത്ഥം. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ശിർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരതിൽ പെടുന്നുണ്ടെന്ന് അർത്ഥം. ആ മൊത്തത്തിൽ ആയമായിട്ടുള്ള ചോദ്യമാണ്. അവർ നരകത്ത് പോകുന്നത് എന്താ? അല്ലല്ല, എല്ലാവരും സൃഷ്ടിച്ചതെന്ന്. നമ്മളൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹു തന്നെയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു എന്ത്? ഇന്ന ഹദൈന ഉസ്സബീല ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ. അവൻ രണ്ട് വഴി കൊടുത്തു. നമുക്കൊക്കെ ആ വഴിയുണ്ട്. ആ വഴിയിൽ ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനാകും, അല്ലെങ്കിൽ എന്താവും? നന്ദി കെട്ടവനായിട്ട് അവന് മാറും. ഇത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാ. എല്ലാ ആളുകൾക്കും അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അവൻ രണ്ട് വഴി ചോയ്സ് കൊടുത്തു. നല്ലത് തിരഞ്ഞെടുക്കാം, ചീത്ത തിരഞ്ഞെടുക്കാം. ചീത്ത തിരഞ്ഞെടുത്തത് കൊണ്ട് ശിക്ഷ കൊടുക്കുന്നു. ചില ആൾക്കാർ ചീത്ത തിരഞ്ഞെടുത്തില്ല, നല്ലത് മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു? അനുഗ്രഹം കൊടുക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അതാണ് പറഞ്ഞത്, മനുഷ്യനെ സൃഷ്ടിച്ചത് പിന്നെ നമ്മളെ ജീവിതമൊക്കെ തന്നെയല്ലേ. അല്ലാതെ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതം മരണം അതൊക്കെ അറിയിച്ചു കൊടുത്തു, വഹ്യു കൊടുത്തു, പ്രവാചകന്മാരയച്ചു കൊടുത്തു, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത് ഒക്കെ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ നിസ്കരിക്കണം, നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം ഒക്കെ പറഞ്ഞു കൊടുത്തു, അതിനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്ത്. എന്നിട്ട് അത് ചെയ്ത ആൾക്കാർ രക്ഷപ്പെട്ടു. ചെയ്യാത്ത ആൾക്കാരോ, അഥവാ തിന്മകളും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത ആൾക്കാരോ, അവർക്ക് ശിക്ഷ കൊടുത്തു. അതിനെന്ത് തെറ്റും? ഒരു വൈരുദ്ധ്യമില്ല. അത് എന്താണ്? അതാണ് നീതി. കാരണം അതില്ലെങ്കിൽ എന്തായി? അനീതി ചെയ്ത ആളായി അള്ളാഹു. ഇവിടെ ഇപ്പൊ ചെയ്തത് എന്താ? എല്ലാവർക്കും ഒരേപോലെ ആകാശത്തിന് മഴ, എല്ലാവർക്കും ഒരേപോലെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് രണ്ട് വഴി കാണിച്ചു കൊടുത്തു. ചില ആൾക്കാർ നല്ലത് തിരഞ്ഞെടുത്തു, അവർക്ക് അല്ലാ അനുഗ്രഹം കൊടുക്കും. ചില ആൾക്കാരോ ചീത്ത വഴി തിരഞ്ഞെടുത്തു, അല്ലാ അവരെ ശിക്ഷിക്കും. അടുത്തത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന വിദ്യാർത്ഥി തലമുറയടക്കം ശക്തമായി പിടികൂടിയിരിക്കുന്നു. ലഹരി, അതേപോലെ തന്നെ പുകവലി, അതേപോലെയുള്ള വ്യത്യസ്തമായ മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങൾ, ആ വിഷയത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിലെത്തിപ്പെടാതിരിക്കുവാനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? മറുപടി പറയുന്നത് മുനീർ ഷറഫ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ചോദ്യം ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇതുപോലെയുള്ള ക്യാമ്പുകളിലും പ്രോഗ്രാമുകളിലും ഒരുപാട് വിദ്യാർത്ഥിനികൾ എഴുതിത്തരുന്ന, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നേരത്തെ എൻ്റെ സുഹൃത്ത് ശുക്കൂർ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്നത്തെ ഏറ്റവും പുതിയ രണ്ട് വാർത്തകൾ, ഒന്ന് എൻ്റെ നാടിൻ്റെ അടുത്തുള്ള കൊപ്പം എന്ന് പറയുന്ന പ്രദേശത്ത് സ്വന്തം രണ്ട് അനിയന്മാരെ സ്വന്തം ഉമ്മയുടെ വയറ്റിൽ തന്നെ ജനിച്ച ജ്യേഷ്ഠൻ വന്ന് കത്തികൊണ്ട് കുത്തിക്കൊല്ലുകയാണ്. കാരണം മദ്യപാനമാണ്. രണ്ടാമത്തൊരു വാർത്ത, വളർത്തുമകൻ വന്നുകൊണ്ട് വീടിന് തീ വെക്കുകയാണ്. ആ വീടിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് വയോധികയായ ഒരു സ്ത്രീ വെന്തു മരിച്ച വാർത്ത നമ്മൾ വായിച്ചു. ഇതൊരു പക്ഷേ ഇന്ന് നടന്ന വാർത്തയാകാം, കിട്ടിയ വാർത്തയാകാം, കിട്ടാത്തതും കഴിഞ്ഞുപോയതുമായ വാർത്ത ഒരുപാടുണ്ടാവും. ഇതിനൊക്കെ കാരണമായി ഹേതുവായി മുന്നോട്ട് വരുന്നത് ലഹരിയാണ്, മദ്യമാണ്. ലഹരിക്കെതിരെ ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിൽ സിംബോസിയങ്ങളും സമ്മേളനങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷെ പരിശുദ്ധ ഇസ്ലാം ലഹരിയിൽ നിന്ന് മനുഷ്യരെ വിമുക്തമാക്കിയതുപോലെ ഒരു രാഷ്ട്രീയ സംഘടനകൾക്കോ മറ്റുള്ള ഏതെങ്കിലും ആളുകൾക്കോ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട മൂന്ന് ആയത്തുകൾ ഞാൻ പറയാം. വിശുദ്ധ ഖുർആനിൽ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ മദ്യത്തെ വിശുദ്ധ ഖുർആൻ നിരോധിച്ചത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ്. ആദ്യഘട്ടം വിശുദ്ധ ഖുർആനിലെ അത്തുവലു സൂറ എന്നറിയപ്പെടുന്ന സൂറത്തുൽ ബക്കറയുടെ 219-ാമത്തെ വചനമാണ് മദ്യ നിരോധനവുമായി വിശുദ്ധ ഖുർആനിൽ അവതരിച്ച ആദ്യത്തെ വചനം. എന്താണ് ആയത്തിൽ അള്ളാഹു പറയുന്നത്? യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ. മൈസറിനെ കുറിച്ചുകൊണ്ടും ഖംറിനെ കുറിച്ചുകൊണ്ടും അവർ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ
എന്ന് തുടങ്ങുന്ന വചനമാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സൂറത്തു നിസായിലെ സ്ത്രീകൾ എന്നർത്ഥം വരുന്ന അധ്യായത്തിന്റെ 245-ാമത്തെ വചനമാണ്. അവിടെ അല്ലാഹു പറയുന്നത് ലാ തഖറബു സ്വലാത്ത വ അൻതും സുഖറ, നിങ്ങൾ ലഹരി ബാധിതരായിക്കൊണ്ട് നമസ്കാരത്തെ സമീപിക്കരുത്. മൂന്നാമത്തതായി വിശുദ്ധ ഖുർആൻ പാടെ, ഇനി ഒരിക്കലും അതുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവതരിച്ച, നമ്മൾക്ക് ഒരുപാട് കേട്ട വിശുദ്ധ ഖുർആനിലെ രണ്ട് വചനങ്ങളാണ്. അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 90-91 വചനങ്ങൾ എന്താണ് അവിടെ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ വചനമാണ്. രണ്ടാമത്തെ ആയത്ത് കൂടി 91-ാമത്തെ വചനം കൂടി അതിലുണ്ട്. ഈ വചനത്തിന്റെ അർത്ഥം എന്താണ്? സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ല പറയാണ്, നിങ്ങൾക്ക് മദ്യം, ചൂതാട്ടം, പ്രതിഷ്ഠ വെച്ച് നോക്കുന്ന അമ്പുകൾ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അല്ല പറയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് വിരോധിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ വെടിയണം. ആരാണോ അതിനെ വെടിയുന്നത്, ലഅല്ലകും തുഫ്ലിഹൂൻ, അവർ വിജയികളാണെന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. ഈ മദ്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ലഹരിയുടെ വിഷയം. നമ്മുടെ നാടുകളിൽ 13 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ വരെ ഇന്ന് ഇതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെ വേദനിപ്പിക്കേണ്ട വാർത്തയാണ്. ഇതിന് ഏറ്റവും കൂടുതൽ ഈ വലയിൽ, നെറ്റ്വർക്കിൽ അകപ്പെട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ലഹരിയുടെ വലിയ വലിയ കുത്തക മുതലാളിമാർ സ്കൂളിന്റെ സൈഡുകളിലുള്ള ഓരങ്ങളിലുള്ള പെട്ടിക്കടകളിൽ മിഠായികളിലായി ചെറിയ ചെറിയ രൂപത്തിലുള്ള പാക്കുകളിലായി ആ ഒരു ലഹരിയുടെ വ്യാപനം അവർ തുടങ്ങി വെക്കുകയാണ്. അതുപയോഗിക്കുന്ന ആളുകൾ വലിയ വലിയ പെത്തഡിൻ പോലെയുള്ള, അസീഷ് പോലെയുള്ള, അതുപോലെ മറ്റുള്ള സംഗതികളിലേക്ക്, സിറിഞ്ച് പോലെയുള്ള വസ്തുക്കളിലേക്ക് വരെ എത്തിച്ചേരുകയാണ്. ഇടയായിട്ട് നമ്മൾ വാർത്ത വായിച്ചു, ഒരു ബീഹാറുകാരനായി കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരു 22 വയസ്സുകാരൻ, ആ പ്രായം ഒന്ന് ആലോചിച്ചോക്ക, നമ്മൾക്ക് പ്രായാണ്, അയാൾ ലഹരി ഉപയോഗിച്ചിട്ട് സാധാരണ ലഹരികളൊന്നും അയാളെ ശരീരത്തിൽ ഏശുന്നില്ല, മൂർഖം പാമ്പിനെ കൊണ്ട് കൈത്തണ്ടയിൽ കൊത്തിക്കുന്നു അല്ലേ. ഇന്ന് ഇത് ഏറ്റവും വലിയൊരു മഹാവ്യാധിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ 2 ചോദ്യങ്ങൾ കൊണ്ട് മദ്യത്തിന്റെ അബ്കാരി കോൺട്രാക്ടർമാർ വരെ ആ പണി നിർത്തിയൊക്കെയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്തിയാണ്. ഏതാണ് ആ ചോദ്യം? ഫഹൽ അൻതും മുൻതഹൂൻ എന്നാണ്. നിങ്ങൾക്ക് ഈ പണി നിർത്താനായില്ലേ എന്ന്. അന്ന് മദീനയിൽ ഹിജറ 3-ാം വർഷത്തിൽ ഈ ആയത്ത് അവതരിക്കുമ്പോ മദീനയിൽ അന്നത്തെ ഏറ്റവും വലിയ മദ്യ കുത്തക കച്ചവടക്കാരനായിരുന്നു അൻസ്വാരി സ്വഹാബികളിൽ പ്രമുഖനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മദ്യഷാപ്പിലെ മദ്യം മുക്കി കൊടുക്കുന്ന സഹാബിയായിരുന്നു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ ആയത്തിറങ്ങാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന് തുടങ്ങുന്ന വചനം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ വചനം ഇറങ്ങിയപ്പോ ഒരു കുട്ടി ആയത്തോതിയിട്ട് ഓടുകയാണ് മദീനയുടെ തെരുവോരങ്ങളിലൂടെ. ഇത് കേട്ട് അബൂ തൽഹ ചോദിക്കാൻ, അനസ് ആ കുട്ടി എന്താ ഓതുന്നെ? ആ കുട്ടിയെ വിളിച്ച് ചോദിച്ചു, കുട്ടി ആയത്ത് പറഞ്ഞു കൊടുത്തു. ശരി, ഉണ്ടാക്കി വെച്ച കള്ള് വിറ്റുതീരട്ടെ എന്ന് വിചാരിച്ചില്ല, അല്ലെങ്കിൽ ഗ്ലാസ്സിലെ കൊഴിച്ചു വെച്ച ഗ്ലാസ്സിലെ ആ മദ്യം അത് കുടിച്ചു തീരട്ടെ എന്നിട്ട് നിർത്താന്ന് വിചാരിച്ചില്ല, അല്ലെങ്കിൽ വയറ്റിലേക്ക് ഇറങ്ങിയ കള്ള് വരെ വായിലേക്ക് വിരലുകൾ തിരികെ അവർ ഛർദ്ദിച്ചു കളഞ്ഞ ചരിത്രം നമുക്ക് കാണാം. 2 ചോദ്യം ചോദിച്ചുള്ളൂ, നിർത്താനായില്ലേ? ഇത് ഇസ്ലാമിനെ കഴിയുള്ളൂ. കാരണം മരണാനന്തരമുള്ള അനന്തമായ ലോകത്തെക്കുറിച്ചുള്ള, അവിടെ വരാനിരിക്കുന്ന ശക്തമായ ശിക്ഷകളെ കുറിച്ചുള്ള ആ പേടി മനുഷ്യനെ ഈ തിന്മകളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. അതുകൊണ്ട് വിദ്യാർത്ഥിനികളെ, പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ട് ആ സമുദായം ചോദിച്ചുപോയി. എന്താ ചോദിച്ചത്? നബിയെ, അന്ന് ഞങ്ങൾ ഒഴിച്ചു കളഞ്ഞ മദ്യം ഒലിച്ചുപോയ സ്ഥലമാണത്, അവിടെ മുളച്ച പുല്ല്, ആ പുല്ല് തിന്ന ഒട്ടകം, അതിന്റെ പാലും മാംസവും ഞങ്ങൾക്ക് ഹലാലാണോ എന്ന് ചോദിക്കുന്ന അഭൂതപൂർവമായ മാറ്റത്തിലേക്ക് ആ ലോക ജനതയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന് മാത്രമാണ് ഇത്തരം തിന്മകളിൽ നിന്ന് മനുഷ്യ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് മദ്യം ആരെ ഭുജിച്ചോ അവനിൽ നിന്ന് ഈമാനിന്റെ പ്രകാശം കെട്ടുപോകുമെന്നാണ് നബി കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരുപാട് വചനങ്ങളുണ്ട്, നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടി വിട്ടുതരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പാനൽ ഡിസ്കഷന്റെ അവസാനത്തെ ചോദ്യമാണ്, ഇന്ന് ഏറ്റവും വലിയ
ലൈംഗിക രംഗത്തുള്ള ഒരുപാട് തിന്മകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ പ്രശ്നങ്ങൾ, അതിൽ രഹസ്യ ജീവിതത്തിലടക്കം അശ്ലീലതകളും അതേപോലെ തന്നെ വൃത്തികേടുകളും ഇൻ്റർനെറ്റും അതേപോലെയുള്ളതൊക്കെ ഉപയോഗപ്പെടുത്തി കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം, അതാണ് ഇന്ന് ലൈംഗിക രംഗത്തുള്ള മൊത്തത്തിലുള്ള ഒരുപാട് സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമത്തിൻ്റെ ഒക്കെ പ്രധാന കാരണമായി തീർന്നിട്ടുള്ളത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ, അത്തരം തിന്മയിൽ എത്തിപ്പെടാതിരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് ബഹുമാന്യനായ ഷബീർ സലഫി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചോദ്യമായി കിട്ടിയത്, സൗകര്യ ജീവിതത്തിൽ തിന്മകൾ ചെയ്തു പോകുന്നു, ഒഴിവാക്കണം എന്ന് വിചാരിക്കും, വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ ചിന്ത പോകുന്നു, ഒരു പരിഹാരം നിർദ്ദേശിക്കാമോ എന്നാണ്. വേറെ സുഹൃത്ത് എഴുതിയത്, അശ്ലീലതകൾ കണ്ടുപോകുന്നു, രക്ഷപ്പെടാൻ എന്താണ് മാർഗം? ചോദ്യങ്ങൾ ഇതേപോലെ 70% വിദ്യാർത്ഥികളും ചോദിക്കുമെന്ന് ഉറപ്പുള്ള വിഷയമാണ്. കാരണം നമ്മുടെ സൗകര്യങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്നതാണ് ചോദ്യത്തിൻ്റെ ഗൗരവത്തെ ഇത്രമേൽ ശക്തമാക്കാനുള്ള കാരണം. യഥാർത്ഥത്തിൽ നാം കാണുന്ന അശ്ലീലത, നമ്മുടെ മുന്നിലേക്ക് വരുന്ന അശ്ലീലത, ഈ പാനൽ ഡിസ്കഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിച്ചാൽ മതി. അത് ഹലാലാണ് എന്നതിൽ ഒരാളും അനുകൂലിക്കുകയില്ല. ഒരു മുസ്ലിമും ഞാൻ കാണുന്ന അശ്ലീലത ഹലാലാണെന്ന് പറയുകയില്ല. ഞാൻ മുന്നിൽ കാണുന്ന നഗ്ന നൃത്തങ്ങൾ, അത് എൻ്റെ സഹോദരിയാണ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ കാണുന്ന നഗ്നമായ ആ സൈറ്റുകൾ എൻ്റെ സഹോദരനും സഹോദരിയും കൂടിയാണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരനും മറ്റൊരു പെണ്ണും കൂടിയാണ് എന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്കതിൽ നിന്നൊരു മോചനം ലഭിക്കും. നിങ്ങൾ നോക്കണം, ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ സാധാരണ അവരുടെയൊക്കെ മനസ്സിലുള്ള ഒരു ചിന്ത, ഒരല്പസുഖം, ഒരല്പസമയത്തേക്കുള്ളൊരു സമാധാനം, അത് മാത്രമേ ഉള്ളൂ. ഒരല്പം ഈമാനുണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിച്ച ആളുകൾ പോലെയുള്ളവർ ഓയ് വേണ്ടിയില്ലായിരുന്നു എന്ന് പിന്നീട് ചിന്തിക്കും. പിന്നീടും നമ്മുടെ സൗകര്യങ്ങൾ നമ്മെ അതിലേക്ക് എത്തിക്കും. ഇതൊരു വലിയ പ്രശ്നമാണ്. അതിൻ്റെ ഒരു കാരണം അന്വേഷിക്കുമ്പോൾ ഇബിലീസിൻ്റെ ഒരു വലിയ ഇടപെടൽ അതിലുണ്ട്. നിങ്ങൾ നോക്ക്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വ ബീവിയും സ്വർഗത്തിലാണ്, രണ്ടുപേരും സന്തോഷത്തിലാണ്. പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നൊരു വാചകമുണ്ട്, ഫവസ്വസ ലഹുമ, രണ്ടുപേർക്കിടയിലും വസ്വാസ് ഉണ്ടാക്കിയ. ആ വസ്വാസിന്റെ രൂപത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് കാണാം. രണ്ടുപേരോടും ഇബിലീസ് പറഞ്ഞു കൊടുത്തത് ആ പഴത്തിലെ ആ മരത്തിലെ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് മലക്കുകളായി മാറാം, അല്ലെങ്കിൽ സ്വർഗത്തിൽ സ്ഥിരവാസികളാവാം. നോക്കണം, നല്ല പ്രലോഭനമാണ്. നമ്മളൊക്കെ ആ രൂപത്തിലുള്ള സൈറ്റുകൾ സന്ദർശിക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ശൈത്താൻ തോന്നിക്കുന്നൊരു തോന്നലാണ് ഒരല്പസുഖം, ഒരു സമാധാനം. ഇത് ശൈത്താനിൻ്റെ ഒരു പ്രവർത്തന മേഖലയാണ് എന്ന് മനസ്സിലാക്കിയാൽ പ്രിയപ്പെട്ടവരെ നമുക്കതിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും. രണ്ട്, ഹറാമാണ് എന്ന വിഷയത്തിൽ നമുക്കൊരു സംശയവുമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയുന്ന ഒരു ഹദീസ് നമ്മുടെ മുന്നിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മുഅ്മിനീങ്ങളിൽപ്പെട്ട ചില ആളുകൾ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് വരികയാണ്. അവർ വരുന്നത് ബി അഅ്മാലിക ജിബാൽ തിഹാമ,
തിഹാമ പർവ്വതത്തോളം കർമ്മങ്ങളുമായി ധാരാളം നമസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. എന്തിനേറെ സ്വഹാബികൾ ചോദിക്കുന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി ഖിയാമുൽ ലൈല് വരെ നമസ്കരിച്ചിട്ടുണ്ടെന്നാണ്. എന്നിട്ട് റസൂൽ സാഹിബ് പറയാണ്, അവരുടെ കർമ്മത്തെ അല്ലാഹു ചിതറപ്പെട്ട ധൂളികൾ പോലെയാക്കി മാറ്റും, ഒരു ഉപകാരം ഉണ്ടാവില്ല. ഞാൻ ചെയ്ത നമസ്കാരത്തിന്, ഞാൻ ചെയ്ത സ്വദഖക്ക്, ഞാൻ ചെയ്ത ഉംറക്ക്, ഞാൻ ചെയ്ത ദഅ്‌വാ പ്രവർത്തനത്തിന് ഒരു പ്രവർത്തനത്തിൻ്റെ ഫലവും ലഭിക്കപ്പെടാത്തൊരു ലോകം. റസൂലുള്ളാഹിൻ്റെ സ്വഹാബത്ത് റസൂലിനെ വിളിച്ച് എന്താ റസൂൽ അതിന് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലദീന ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹകൂഹ, അവർ ഒറ്റക്കിരിക്കുന്ന സമയത്ത് ഹറാമിലായിരുന്നു. ഒറ്റക്കിരിക്കുമ്പോൾ ഹറാമ് കാണുന്നവരായിരുന്നു, ഒറ്റക്കിരിക്കുമ്പോൾ ഹറാമ് ചെയ്യുന്നവരായിരുന്നു, ഒറ്റക്കിരിക്കുമ്പോൾ ഹറാമിൻ്റെ ഫോൺ വിളികളുണ്ടായിരുന്നു, ഒറ്റക്കിരിക്കുമ്പോൾ ഹറാമ് ഭക്ഷിച്ചിരുന്നു. അതെ, അവിടെ നിന്നൊരു മോചനം നമുക്കുണ്ടാവണം. ഇതിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ മറ്റൊരു കാര്യം അതാണ്, ഇബിലീസ് ലഅനത്തുള്ള, അല്ലാ ശപിച്ചവനാണ് ഇബിലീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒറ്റക്കിരിക്കുന്നവനെ പിശാച് പിടിച്ചോണ്ടു. ഏതുപോലെ ഒരു ആട്ടിൻകൂട്ടം ഒരുമിച്ച് നടക്കുമ്പോൾ ഏറ്റവും പിന്നിലുള്ളവനെ ചെന്നായ പിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഒറ്റക്കിരിക്കുന്നവനെ പിശാചെടുക്കും, അല്ലേ? നിങ്ങൾ നോക്കിക്കോ, അശ്ലീലതകൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ സ്വകാര്യതയിലേക്ക് പോകും. നമുക്കൊക്കെ ഉണ്ടാവും, നമ്മൾ സ്വകാര്യതയിലേക്ക് പോകും. നമ്മുടെ റൂമിൽ നമ്മൾ ഒറ്റക്കാകാൻ വേണ്ടി ആഗ്രഹിക്കും, നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കും, പുതപ്പ് മൂടാൻ വേണ്ടി ആഗ്രഹിക്കും, മറ്റു ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കും. ഒറ്റപ്പെടലിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം, നാം നിരന്തരമായ കർമ്മങ്ങളിൽ ഏർപ്പെടും. നേരത്തെ നൗഫൽ മദീനി പറഞ്ഞതുപോലെ നമുക്കിതിനൊഴിവില്ല, നമുക്കിതിനൊഴിവില്ല. നമുക്ക് അല്ലാതെ തന്നെ ധാരാളം കർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. എൻ്റെ മൊബൈലുകളിൽ എനിക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. പിന്നെ എനിക്കിതിന് എങ്ങനെയാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താൻ സാധിക്കുന്നത്? ഇല്ല. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരാളും കാണില്ല എന്നുറപ്പുവരുത്തിയിട്ടാണ് നമ്മളൊക്കെ ചെയ്യുക. നമ്മളല്ല നമ്മളെപ്പോലെയുള്ളവർ. പ്രിയപ്പെട്ടവരെ, ഒരാൾ കാണില്ലെങ്കിലും അല്ലാഹു ഷാഹിദ്, റബ്ബുണ്ടല്ലോ, അല്ലുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല അറിയാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നണില്ല. നമുക്കറിയാം, മദ്രസ മുതൽ പഠിച്ചു വന്നതാണത്. റബ്ബ് അറിയാത്തൊരു കാര്യവും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്താലും, റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്താലും, മാതാപിതാക്കൾ അറിയാതെ ചെയ്താലും, കൂട്ടുകാരറിയാതെ ചെയ്താലും, അല്ലാഹു അറിയും. അല്ലാഹു നാളെ പരലോകത്ത് സാക്ഷിയായി വരും. രണ്ട്, എന്നെയും നിങ്ങളെയും മേൽപ്പിച്ച രണ്ട് മലക്കുകളുണ്ട്, റഖീബ് അതീദ്. അവർ നമ്മൾ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും എഴുതി രേഖപ്പെടുത്തും. ഞാൻ കാണുന്ന സൈറ്റിനെ കുറിച്ച് പോലും ആ മലക്കുകൾ എഴുതി വെക്കും. മൂന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, പരലോകത്ത് ആവശ്യമാണെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ വരെ റബ്ബ് കൊണ്ടുവരും. നാല്, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, എൻ്റെ കൈകാലുകൾ സംസാരിക്കുന്നൊരു ദിവസമുണ്ട്, ഞാൻ ടൈപ്പ് ചെയ്ത ടൈപ്പിൻ്റെ വിരലുകളെ അല്ലാഹു സംസാരിപ്പിക്കും, ഞാൻ കണ്ട എൻ്റെ കണ്ണുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ആവശ്യമാണെങ്കിൽ സാക്ഷി പറയിപ്പിക്കും. ഈ രൂപത്തിൽ നാലു സാക്ഷികളെയും അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് എൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് കൃത്യമായി മനസ്സിൽ ബോധ്യപ്പെട്ടാൽ നമ്മളതിൽ നിന്ന് ഒഴിവാകും. അതുകൊണ്ട് ആ രൂപത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരു ഉപകാരവും ലഭ്യമല്ല എന്ന് നമുക്കറിയുന്ന, ഹറാമാണ് എന്ന് നമുക്ക് ബോധ്യമുള്ളതിൽ നിന്ന് വേഗം മാറി നിൽക്കുക, മനസ്സുകൊണ്ട് അറിഞ്ഞ് റബ്ബിൽ നിന്ന് പ്രതിജ്ഞ ചെയ്ത് മാറുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പരിഹാരമായി എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. വേറൊരു ചോദ്യം,
എന്നോട് സൂചിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് ആൺ പെൺ സൗഹൃദമാണ്. മുസ്ലിംകൾ മുസ്ലിം പെൺകുട്ടികൾ അന്യപുരുഷനോട് സംസാരിക്കരുത്, കാണരുത്, നോക്കരുത് എന്നിങ്ങനെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ക്യാമ്പസ് കോളേജിൽ ഒരേ ക്ലാസ് മുറിയിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അന്യർ തന്നെയാണല്ലോ. ഒരു ക്യാമ്പസിൽ എന്തായാലും ആൺ പെൺ സൗഹൃദം സാധാരണയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ വിശദീകരിക്കും എന്നാണ് ചോദ്യം. ആൺകുട്ടികളും പെൺകുട്ടികളും മുസ്ലിങ്ങളാണെങ്കിൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒരു ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ടീച്ചർ കൊടുത്തു. ഒരു ചെറിയ ഉദാഹരണം പറയാം. എനിക്ക് ഒരു പെൺകുട്ടിയിൽ നിന്ന് മാത്രമേ ആ ഹോംവർക്കിൻ്റെ വിവരങ്ങൾ കിട്ടേണ്ടതുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ അത് സൗഹൃദമല്ല. ആ പെൺകുട്ടിയെ മാത്രം വിളിക്കുക, ഓള് പറഞ്ഞെന്നാൽ മാത്രമേ ശരിയാവുള്ളൂ. ഒരാൺകുട്ടിയെ വിളിക്കുക, ഓൻ പറഞ്ഞെന്നാൽ മാത്രമേ ശരിയാവുള്ളൂ, അത് സൗഹൃദമല്ല. ഇസ്ലാം അംഗീകരിക്കുന്നതായ സൗഹൃദങ്ങളെ നമുക്ക് പുലർത്താം. സംസാരിക്കേണ്ട രൂപമുണ്ട്, ഭാവമുണ്ട്. ഇസ്ലാമിക പരിധിയിൽ വെച്ചുകൊണ്ടുള്ള സൗഹൃദം മാത്രം നമുക്ക് ചെയ്യാം. പരിധി വിട്ട ഏതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത എല്ലാ രംഗത്തിൽ നിന്നും മാറി നിൽക്കണം. അതല്ലാത്ത എല്ലാ സൗഹൃദവും ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സിനെ തഖ്വയുള്ളതാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, കൂട്ടുകാരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ്. അതുപോലെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശാലമായ വിഷയമാണ് സംസാരിക്കാനുള്ളത്. പക്ഷെ മുമ്പിലാണെങ്കിൽ ഒരു 20 മിനിറ്റ് പോലും ഇല്ല എന്ന് ഇപ്പം മനസ്സിലായി. നമ്മളൊക്കെ സാധാരണ നമ്മുടെ മനസ്സിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം? ഒരുപക്ഷെ നമ്മുടെ മനസ്സിനോടല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരന്മാരോടൊക്കെ നമ്മൾ പങ്കുവെക്കാറുണ്ട്, എന്തിനാ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ എങ്ങനെയാണ് സംതൃപ്തമുള്ള അർത്ഥസമ്പൂർണതയുള്ള ഒരു സംഗതിയാക്കി മാറ്റുക എന്നും നമ്മൾ ചോദിക്കാറുണ്ട്. എപ്പോഴെങ്കിലും നിലനിൽക്കുന്ന എനിക്ക് ലാഭമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുമോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനോടല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോടൊക്കെ പങ്കുവെക്കാറുണ്ട്. നമുക്കറിയാം, ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നേടിയെടുത്ത പല ആളുകളും ആ നേടിയെടുത്ത ലക്ഷ്യമെന്താണോ ആ ലക്ഷ്യത്തിലേക്കെത്തി അവരുടെ പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിനൊരർത്ഥവുമില്ല എന്നും ഞാൻ എത്തിയ ലക്ഷ്യം യഥാർത്ഥത്തിലുള്ള ലക്ഷ്യമല്ല എന്നും ചില ആളുകൾക്ക് തിരിച്ചറിവുണ്ടാകാറുണ്ട്. ലോകത്ത് അറിയപ്പെട്ട ഒരു ബേസ്ബോൾ സ്പോർട്സിലെ കളിക്കാരനായ ഒരു സഹോദരനോട് ഒരാള് ഇന്റർവ്യൂവിൽ ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ കളി തുടങ്ങിയ ആദ്യകാലത്ത്, അദ്ദേഹം ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു കളിക്കാരനാണ്, നേടേണ്ടതെല്ലാം നേടിയെടുത്തിട്ടുണ്ട്, നിങ്ങൾ കളി തുടങ്ങിയ കാലഘട്ടത്തിൽ ആരെങ്കിലും ഒരു ഉപദേശം നിങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ? എന്താ ചോദ്യം? കളി തുടങ്ങുന്ന ആ ആദ്യത്തെ ദിവസങ്ങളിൽ വല്ല ആളുകളും എനിക്ക് വല്ല ഉപദേശവും തന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഇത്ര വലിയ ഉയരങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, നിങ്ങൾ ജീവിതത്തിൻ്റെ ഉയരങ്ങളിൽ എത്തുമ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരിക്കുകയില്ല, ശൂന്യമായിരിക്കുമെന്ന് എന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ യഥാർത്ഥമായ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണെന്ന് ഞാൻ അന്വേഷിക്കുമായിരുന്നു എന്ന്
ആ ബേസ്ബോൾ കളിക്കാരനായ സഹോദരൻ പറയുകയാണ്. ഇത് ഞാനൊരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇട്ടു തന്നതാണ്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പല ആളുകളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ പലതാണ്. ചില ആളുകൾ എന്തിനാ ജീവിക്കണോ വെച്ച് പറയും, ധാരാളം സമ്പത്ത് അധ്വാനിക്കണം, അല്ലെങ്കിൽ എന്തിനാ പഠിക്കണേ, എന്തിനാ ബാഗും തൂക്കി പുസ്തകം എടുത്ത് പേന എടുത്ത് സ്ഥാപനങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്തിനാ പോണേ, ഒരു നല്ല മാർക്കോടുകൂടി പാസ്സാകണം, എന്നിട്ട് നല്ലൊരു ജോലി കിട്ടണം, എന്നിട്ട് അതുകൊണ്ട് സുഖമായി ജീവിക്കണം, എന്നിട്ട് ഒന്നുമില്ല അല്ലേ? അവിടെ കഴിഞ്ഞത്, എന്തിനാ പഠിക്കണേ, ജോലി കിട്ടണം, സമ്പാദിക്കണം, ജീവിക്കണം, എന്തിനാ ജീവിക്കണേ, മറുപടിയില്ല. പല രൂപത്തിൽ ജീവിത ലക്ഷ്യങ്ങളെ മുന്നിൽ കാണുന്ന ആളുകളുണ്ടാവും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ ഒരു ജോലി ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല, ഒരു ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിയില്ല എങ്കിൽ എൻ്റെ ജീവിതം വളരെ കഷ്ടമാണ് എന്ന് ഒരുപാട് ആളുകൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലെ നമ്മളുള്ള. എന്നാൽ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം സമ്പത്താണോ? ജീവിതത്തിൻ്റെ ലക്ഷ്യം ഭൗതിക വിഭവങ്ങൾ വാരിക്കൂട്ടലാണോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സമാധാനവും സന്തോഷവും കിട്ടേണ്ടിയിരുന്ന ആർക്കെന്നറിയോ? പറയാൻ പറ്റുമോ? ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്ര വലിയൊരു അഹങ്കാരി അല്ല പരിചയപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ആരാണത്? ഫറോവയാണ്. ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അധിക ഭാഗത്തിൻ്റെയും ഉടമയായിരുന്നു അദ്ദേഹം. ഒരുപാട് അധികാരങ്ങൾ ഉണ്ടായിരുന്നു. അവൻ എന്ത് പറഞ്ഞു അതാണ് ആ നാട്ടിലെ തീരുമാനം. സമ്പത്ത് എണ്ണിയാലൊടുങ്ങാത്തതുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ മരണത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ 45-ാം അധ്യായം സൂറത്തു ദുഹാൻ, നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ, അവസാനത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ കഴിയട്ടെ എന്ന് വിചാരിക്കാതെ ആ ആയത്തിൻ്റെയും അധ്യായത്തിൻ്റെ നമ്പറൊന്ന് നോട്ട് ചെയ്യും. 45-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 29 വരെയുള്ള ആയത്തുകൾ നിങ്ങൾ സമയം കിട്ടുമെന്ന് വായിക്കണത്. ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ പറഞ്ഞതൊന്നുമല്ല എന്ന് വളരെ വ്യക്തമായി അല്ല വരച്ചു കാണിക്കുന്ന കുറച്ച് ആയത്തുകളാണ്. 1-ാമത്തെ ആയത്തിൽ പറയുന്നത്, 25-ാമത്തെ ആയത്തിൽ പറയണെന്താ, കം തറക്കു മിൻ ജന്നാത്തിൻ വഉയൂൻ, എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് ഫിറോൻ വിട്ടുപോയത്. ഒരുപാട് തോട്ടങ്ങളും അരുവികളും ഉണ്ടായിരുന്നു അവന്. വസുറൂഇം വമഖാമിൻ കരീം, എത്രയെത്ര കൃഷിത്തോട്ടങ്ങളും മാന്യമായ പാർപ്പിടങ്ങളും ഉണ്ടായിരുന്നു ഫറോവക്കെ. വനഅമത്തിൻ കാനു ഫീഹ ഫാഖിഹീൻ, അവൻ അത്യധികം ആഹ്ലാദത്തോടു കൂടി അനുഭവിച്ചിരുന്നതെല്ലാം തന്നെ. കദാലിക്ക ഔറസ്നഹ ഖൗമൻ ആഖരീൻ, മറ്റൊരു ജനതയ്ക്ക് ഞാൻ വകവെച്ചു കൊടുത്തു. ഫിറോ ലോകത്ത് നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോണില്ല. അവൻ്റെ മരണം എവിടുന്ന സംഭവിക്കുന്നത്? ചെങ്കടലിൻ്റെ അടിത്തട്ടിൽ വെച്ചുകൊണ്ടാണ്. അവൻ്റെ മൂക്കിലൂടെയും വായിലൂടെയും ഉപ്പുവെള്ളം അടിച്ചു കയറുമ്പോൾ ഫറോവയുടെ അടുത്ത് ചെഞ്ചാമരം വീശിക്കൊടുത്തിരുന്ന, അവൻ്റെ പാറാവുകാരായി നിന്നുകൊടുത്തിരുന്ന, അവൻ്റെ എല്ലാ സുഖസൗകര്യങ്ങൾക്കും തമ്മാടിത്തങ്ങൾക്കും കൂട്ടുനിന്നു കൊടുത്തിരുന്ന ആരും അവൻ്റെ കൂടെ സഹായിക്കാനുണ്ടായില്ല. അല്ല പറയാണ്, എന്നെ അത്ഭുതപ്പെടുത്തിയ വചനത്തിൻ്റെ അവസാനത്തെ വചനമാണ്. എന്താ പറയണേ? ഫമാ ബക്കത്ത് അലൈഹി മുസ്സമാഉ വല്ലർളു വമാ കാനു മുന്ദരീൻ, ആ സമ്പത്തിൻ്റെ വലിയ അധിപന്മാർ, സ്ഥാനത്ത് ജീവിച്ചിരുന്ന വലിയ ആളുകൾ ലോകത്ത് വിടപറഞ്ഞു പോയപ്പോൾ ആകാശങ്ങളോ ഭൂമിയോ ഒരിറ്റ് കണ്ണീർ പോലും അവർക്ക് വേണ്ടി പൊഴിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക, ഇനി ജീവിതത്തിൻ്റെ ലക്ഷ്യം സൗന്ദര്യം ഉണ്ടാകലാണോ? നേരം വെളുത്ത് നീച്ചാൽ പോവുകയാണ്, എല്ലാ സിഫത്തും ഒപ്പിച്ചിട്ട് നടക്കുകയാണ് റോട്ട് കൂടി. എത്ര മണിക്ക്? 4 മണിക്ക്. എന്തേ? മസിൽ ഉണ്ടാകണം. എന്തേ? ശരീരം ഒന്ന് ഉഷാറാകണം അല്ലേ? എന്തിനാ ജിമ്മിൽ പോണത്? 4 ആളെ കാണുന്ന രൂപത്തിൽ കുറച്ച് മസിലും വേണം അല്ലേ? ഇതൊക്കെയാണോ ജീവിതത്തിൻ്റെ ലക്ഷ്യം? എങ്കിൽ അങ്ങനെ ആയിരുന്നു ജീവിതത്തിൻ്റെ ലക്ഷ്യം, ആ സൗന്ദര്യം കൊണ്ട് കിട്ടുമായിരുന്നെങ്കിൽ മക്കത്ത് ആദ്യം സ്വർഗത്ത് പോകാരെന്നറിയോ? മക്കയിൽ ആദ്യം സ്വർഗത്തിൽ പോകാരെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ 111-ാം അധ്യായത്തിൽ ഏതൊരു മനുഷ്യന്റെ പേരെടുത്തുകൊണ്ട് അവൻ നശിച്ചവനാണെന്ന് പറഞ്ഞോ ആ മനുഷ്യൻ? ആരാ പറഞ്ഞോളി? അബൂലഹബാണ്. അബൂലഹബിന്റെ യഥാർത്ഥ പേരെന്തറിയോ? അബ്ദുൽ ഉസ്സ, ഉസ്സയുടെ അടിമ.
അവർ ആരാധിച്ചിരുന്ന ഒരു ആരാധ്യനായിരുന്നു ഉസ്സ. പിന്നെ എങ്ങനെ അബൂലഹബ് എന്ന് പേര് വന്ന്? അബൂലഹബ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നവൻ എന്ന അർത്ഥം. അത്രക്ക് സൗന്ദര്യമുള്ള മനുഷ്യനായിരുന്നു അത്രേ അദ്ദേഹം. ആ മനുഷ്യൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശത്രുവായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും എത്തിപ്പെടാൻ കിട്ടാത്ത മരുഭൂമിയുടെ ഉൾക്കാടുകളിൽ പുഴുവരിച്ചുകൊണ്ടാണ് ആ മനുഷ്യന്റെ മരണമെന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ വിശദീകരിച്ച മുഫസ്സിറുകൾ പറയുന്നത്. അപ്പോ എന്തായാലും ജീവിതം തിളക്കമുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ലക്ഷ്യം വേണം. ഈ കണ്ണൂർ ടൗണിൽ നിന്നൊരാൾ ബസ് കയറിയാണ്, കണ്ടക്ടർ പൈസ പിരിക്കാൻ വന്നപ്പോ ചോദിച്ചു, എങ്ങോട്ടാണ്? എനിക്കറിഞ്ഞൂടാ, തലക്ക് സുഖമല്ലേ, അസ്സലാമു അലൈക്കും, ഇറങ്ങിക്കോളി എന്ന് പറയില്ലേ? അല്ലെങ്കിൽ ജീവിതത്തിന് ലക്ഷ്യം വേണ്ടേ? എങ്ങോട്ടാണ്? ഞാൻ ഇന്ന സ്ഥലത്തേക്കാണ്. അയാൾക്ക് ആ യാത്രക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവും. എന്തിനാ സ്കൂളിൽ പോണേ? എന്തിനാ കോളേജിൽ പോണേ? ഒരു ലക്ഷ്യം ഉണ്ടാവും. എന്തിനാ ബിസിനസ് തുടങ്ങിയത്? ഒരു ലക്ഷ്യം ഉണ്ടാവും. എന്തിനാണ് അതെ ഇന്ന മേഖലയിലേക്ക് നീ കാലെടുത്ത് വെച്ചത്? ഒരു ലക്ഷ്യമുണ്ടാവും. ലക്ഷ്യസാക്ഷാത്കാരമില്ലാത്തവർ ജീവിതത്തിൽ ആരും തന്നെയില്ല. എന്നാൽ യഥാർത്ഥ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായി എങ്ങനെ തീരാമെന്നുള്ള ലക്ഷ്യം പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ആ ലക്ഷ്യത്തിന്റെ വഴി സെലക്ട് ചെയ്ത മനുഷ്യർക്ക് അള്ളാഹുവിന്റെ ഖുർആനിൽ കൊടുത്ത പേരാണെന്ത്? മുസ്ലിം. അങ്ങനെയുള്ള ആളുകളാണ് എല്ലാ നിസ്കാരങ്ങളിലും അഞ്ചു നേരം റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയണേ, വഅനമിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന്. ആ മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഞാൻ പറഞ്ഞുതരാം. മാല ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്ത സ്വർഗം. വലാ ഊദുനുൻ സമിഅത്, ഒരു കർണപുടങ്ങളും ഇതേവരെ കേൾക്കാത്ത സ്വർഗം. വലാ ഖത്വറ അലാ ഖൽബി ബശരിൻ, ഒരു ഹൃത്തടങ്ങൾ കൊണ്ടും ഇന്നേവരെ ചിന്തിക്കാൻ കഴിയാത്ത സ്വർഗം. ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മഹാരഥനായ പണ്ഡിതനാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ശൈബാനി. നാല് മദ്ഹബിന്റെ ഇമാമുകളിൽ ഒരാളാണ്. ഇസ്ലാമിന്റെ മേഖലയിൽ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ മഹാരഥനായ പണ്ഡിതനാണ് ഇമാം അഹമ്മദ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കുളിരുകോരും. ഞാൻ അങ്ങോട്ട് പോവല്ല. ആ മനുഷ്യനോട് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ പൂർണ്ണ സംതൃപ്തനാകുന്നത് എപ്പോഴാണ്? എന്താ ചോദ്യം? ഒരു മനുഷ്യൻ പൂർണ്ണ സംതൃപ്തനാകുന്നത് എപ്പോഴാണ്? അദ്ദേഹം കൊടുത്ത മറുപടി എന്തറിയോ? സ്വർഗത്തിലേക്ക് ആദ്യ കാലം എടുത്തു വെക്കുന്ന സമയം എപ്പോഴാണോ? ആ സമയത്ത്. ദുനിയാവിൽ എന്ത് കിട്ടിയാലും നമ്മൾ സംതൃപ്തരല്ല. സൈക്കിളില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. അന്ന് സൈക്കിൾ ചവിട്ടി പോണ പോലെ ആൾക്കാരൊക്കെ കാണുമ്പോൾ നമ്മൾ ആഗ്രഹം എന്താ? ഒരു സൈക്കിള് കിട്ടിയിരുന്നെങ്കിൽ അയിമ പോകായിരുന്നു. സൈക്കിള് കിട്ടി അയിമ ചവിട്ടി ചവിട്ടി അതങ്ങോട് മതിയായാലോ? അടുത്ത ആഗ്രഹം ബൈക്കാണ്. ബൈക്ക് അങ്ങോട്ട് ഓട്ടി നല്ലോണം അങ്ങോട്ട് മതിയായ ഒരു കാറ് കിട്ടിയ കൊള്ളായിരുന്നു അല്ലേ? ആഗ്രഹങ്ങൾ അവസാനിക്കാറില്ല. മക്കളില്ലാതെ വർഷങ്ങളായി ദാമ്പത്യ ജീവിതം നയിക്കണ ആഗ്രഹം എന്താ? ഒരു കുഞ്ഞിക്കാലെങ്കിലും കണ്ട്, പെണ്ണെങ്കിൽ പെണ്ണാണെങ്കിലാണ്. ധാരാളം കുട്ടികളെ കൊടുത്ത് അനുഗ്രഹിച്ച മാതാപിതാക്കളെ കംപ്ലൈന്റ് എന്താ? എല്ലാരെ കൊണ്ട് ഉപകാരമല്ലല്ലോ. ഒരു ജോലി ഇല്ലാതെ ഇങ്ങനെ കണ്ണൂർ ടൗൺ കൂടി അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന ഒരാളെ ഒരാഗ്രഹം എന്തായിരിക്കും? എന്തെങ്കിലും ഒരു ജോലി. ജോലി കിട്ടി ഇങ്ങനെ അതിലിങ്ങനെ സർവീസായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അടുത്ത ആഗ്രഹം എന്താ? ഇതിനേക്കാൾ മെച്ചപ്പെട്ട ശമ്പളമുള്ള ജോലി എങ്ങനെ കിട്ടും? 90 വയസ്സായ ഒരാള് ഈ കണ്ണൂർ ടൗണിൽ കൂടി അയാളെ ശ്മശാന അയാളെ ശവമഞ്ചത്തിൽ ഏറി അയാളിങ്ങനെ പോകുന്നുണ്ടെങ്കിലേ അയാൾക്കുണ്ടാവും ആഗ്രഹം ബാക്കി. 90 വയസ്സായ വല്യമാരങ്ങളെ ചൊന്ന് ചോദിച്ചു നോക്കുക, 90 വയസ്സായ വല്യമ്മ നുല്ലങ്ങൾ നടക്കണ് പറയും എന്ന് പറയണ്ട, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. അങ്ങനെയുള്ള ഒരാള് ചെന്ന് ചോദിക്കുമ്പോൾ ആഗ്രഹം എന്താ? ഒന്നുമില്ല, ചെറിയ പേരക്കുട്ടിന്റെ കല്യാണം കണ്ടിട്ട് വേണം മരിക്കാൻ. അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ ചെറിയ മോനൊരു വീട് കയറ്റിയിട്ട് അതിലൊരു രണ്ടു ദിവസം താമസിച്ചിട്ട് വേണം മരിക്കാൻ. ആഗ്രഹങ്ങൾ ദുനിയാവിൽ ഒരിക്കലും അവസാനിക്കാറില്ല. ആഗ്രഹങ്ങൾ അവസാനിക്കുന്ന ലോകമാണേത്? നേരത്തെ ഇമാം അഹമ്മദ് പറഞ്ഞ സ്വർഗം. ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാണ് അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഈ ഞായറാഴ്ച അള്ളാന്റെ മാർഗത്തിലാണ് നമ്മൾ. നഷ്ടമല്ല ഇത്, ഇത് കിട്ടിയിരിക്കുകയാണ്. അവിടെ വന്ന് കുടുങ്ങി എന്നാരെങ്കിലും തോന്നുന്നുണ്ടെങ്കിലേ ഓൽക്ക് പോയി. നേരെ മറിച്ച് ഇവിടെ വന്നത് അള്ളാഹുവേ നിന്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യമുള്ള ഒരു വേദിയായിരിക്കാൻ സാധ്യതയുള്ളതാണല്ലോ എന്നുള്ള നീയത്തുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എന്തായാലും ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? സ്വർഗം നേടിയെടുക്കൽ. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താന്ന് ആരെങ്കിലും നമ്മോട് ചോദിച്ചാൽ നമ്മൾ ഒറ്റ മറുപടി കൊടുക്കേണ്ടതറിയോ? 385-ാമത്തായത്താണ്. അത് അറിയാത്ത കുട്ടികൾ ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഖുത്ബകളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ഒക്കെ നമ്മൾ കേട്ട ആയത്താണ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഏതൊരാത്മാവും മരണത്തിന്റെ രുചി അറിയും. ഫ
പിന്നീട് അവൻ ചെയ്ത നന്മ തിന്മകൾക്ക് പ്രതിഫലം കിട്ടുന്ന വേദി പരലോകാണ്. എന്നിട്ട് അല്ല പറയുന്ന വാക്കെന്താ? അതാ നമ്മുടെ ലക്ഷ്യം. ഫമൻ സുഹസിഹ അനിന്നാർ, നരകമാകുന്ന ആ പാതാളത്തിൽ നിന്ന് രക്ഷപ്പെട്ടവൻ ആരാണോ, രക്ഷപ്പെട്ടിട്ട് വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തവൻ ആരാണോ, അവനാകുന്നു വിജയി. ആ വിജയമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിയേണ്ടവരാണ് നമ്മൾ. അതിന് മനുഷ്യന് കഴിയും, ഈ ഇരിക്കണ ഓരോ വിദ്യാർത്ഥികൾക്കും, ഈ ഇരിക്കണ എല്ലാ ആളുകൾക്കും കഴിയും. ഏറ്റവും നല്ല വിശ്വാസത്തിന്റെ ഉടമയായി, ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരായി, ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനായി, ഏറ്റവും നല്ലൊരു മകളായി, മകനായി, ഒരു അയൽവാസിയായി, ഒരു സ്റ്റുഡൻ്റായി ജീവിക്കാൻ നമുക്ക് കഴിയും. അതിനുള്ള ത്രാണിയും ശേഷിയും എല്ലാം അല്ല നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ അതേ നമുക്ക് തന്നെ എല്ലാ തമ്മാടിത്തം ചെയ്ത് ജീവിക്കാം. കയ്യിലുള്ള മൊബൈൽ ഫോൺ കൊണ്ട് ഹറാമ് ചെയ്യാം, മദ്യപിക്കാം, ലഹരിക്ക് അടിമപ്പെടാം, താന്തോന്നികളാകാം, ക്യാമ്പസിൽ റാഗിംഗ് നടത്തുന്നവരാകാം, എന്തുമാകാം. അതാണ് വിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ അറിയുന്ന സൂറത്തിൽ അല്ല പറഞ്ഞത്, 95-ാം അധ്യായം. എന്താ പേര്? 95-ാം അധ്യായത്തിന്റെ പേര്? അങ്ങനെയൊന്നും ചോദിക്കരുത് അല്ലേ. 95-ാമത്തെ അധ്യായം ചെറിയ സൂറത്താണ്. വത്തീനി, ആ മാഷാ, ഒരു സൂചന നിങ്ങൾ പറയല്ലേ. വത്തീനി വസ്സൈതൂൻ വത്തൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. അടുത്തായത്ത് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. കേട്ടോ, ശ്രദ്ധിച്ചു ഓതണം. അല്ലെ പിന്നെ പണ്ടൊരാൾ പറഞ്ഞ മാരിയോ, എന്ത് ഖുറാനിൽ എത്ര നബിമാരുണ്ട് ചോദിച്ചു? 27 നബിമാർ. അട, 25 അല്ലേ ഉള്ളൂടാ. അല്ല, 27 ഉണ്ട്. ആ അണക്ക് കിട്ടിയ രണ്ട് എക്സ്ട്രാ നബിമാരാരാ? ഫവസത്ത് നബി, പിന്നെ ആ പിന്നെ വേറെ ഏതാ നബിന്റെ പേര് പറഞ്ഞതാണ്? ഫഅസർ നബി. ഫഅസർ നബിഹി നക്കുക എന്ന് പറഞ്ഞില്ലേ, അത് നബി അല്ലല്ലോ. അത് അറബി ഭാഷയുമായി ബന്ധമില്ലാത്ത ആളുകൾ ഓതിയപ്പോ പറ്റിയ ചെറിയൊരു അബദ്ധമാണ് അല്ലേ. അപ്പൊ അങ്ങനെ ആയി പോകരുത്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല രൂപഘടനയോട് കൂടിയാണ്. നിവർന്ന ശരീര നിലയുള്ള ജന്തുവർഗം നമ്മൾ മാത്രമുള്ളൂ. ഏറ്റവും നല്ല ശരീരഘടന നമുക്ക് മാത്രമുള്ളൂ. എന്നിട്ട് അല്ല 2-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞേ? സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. അവനെ നാം അധമന്മാരിൽ അധമനാക്കി തീർക്കുകയും ചെയ്തു എന്ന് അള്ളാഹു പറയാൻ ശരി. അപ്പൊ ഇങ്ങനെയുള്ള റസൂലത പറഞ്ഞില്ലേ, എന്റെ ഉമ്മത്തിന്റെ പ്രായം എന്ന് പറയുന്നത് 60-ോ 70-ോ. അതിന്റെ അപ്പുറത്തേക്ക് കഴിഞ്ഞു പോകുന്നവർ, അതിനെ ഓവർടേക്ക് ചെയ്യുന്നവർ വളരെ കുറച്ചുള്ളൂ എന്നാ. അപ്പൊ ഈ 60-ോ 70-ോ അതിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിന്റെ അപ്പുറം കടന്നു പോകില്ല. കാരണം ജീവിതത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഭാഗത്ത് സൂറത്തു ഹദീദ് 57-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനത്തിൽ അല്ല പറഞ്ഞു എന്താ ജീവിതം? കമസലി ഐസിൻ അഅജബൽ കുഫാറ നബാതു. ഒരു മഴ പോലെയാണ് ജീവിതം. ആ മഴ പോലെയുള്ള ജീവിതത്തിൽ ആ പെയ്തിറങ്ങുന്ന മഴയിൽ ഭൂമിയിൽ അത് ആ ചെടികൾ മുളക്കുകയാണ്. ചെടികൾ മുളച്ചത് കണ്ടപ്പോ അഅജബൽ കുഫാർ, കൃഷിക്കാരടക്കം അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇവിടെ കുഫാർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധികൾ എന്നല്ല, മണ്ണിൽ വിത്ത് കൊണ്ടുപോയി മറച്ചു വെക്കുന്നവൻ എന്ന അർത്ഥത്തിൽ കൃഷിക്കാരൻ എന്ന് പറയുന്ന വാക്കാണ് കുഫാർ. കാഫിറിന് രണ്ടർത്ഥമുണ്ട്, നിഷേധി എന്നർത്ഥമുണ്ട്, കൃഷിക്കാരൻ എന്നർത്ഥമുണ്ട്. നിഷേധി ആരാ? സത്യത്തെ മറച്ചു വെക്കുന്നവൻ. കൃഷിക്കാരനാരാ? വിത്ത് മറച്ചു വെക്കുന്നവൻ. ഇവിടെ സത്യനിഷേധിയല്ല. മഴ പെയ്ത് ആ മഴയിൽ മുളച്ച ചെടി ഉണ്ടല്ലോ, ആ ചെടി മുളച്ച് കണ്ടപ്പോ കൃഷിക്കാരനടക്കം അത്ഭുതപ്പെട്ടു. എന്നിട്ട് അല്ല പറയാൻ സുമ്മ യഹീജ് ഫതറാഹു മുസ്ഫറ, പിന്നീട് ആ മുളച്ചു വന്ന ചെടിക്കൊരു മഞ്ഞ നിറം ബാധിക്കാനുണ്ട്. ഒരു കാറ്റടിച്ചാൽ ആ ചെടിയിലെ ഇല കൊഴിഞ്ഞു ചാടുന്നു, മണ്ണോട് ചേർന്നു പോകുന്നു. ഇതാണ് ജീവിതം. കണ്ണൂർ ടൗണിലെ ഒരു പച്ചക്കറിക്കടയിൽ നിന്ന് ഒരു 1 കിലോ തക്കാളി വാങ്ങുമ്പോ ചോദിക്കാണ്, ഇത് എത്ര ദിവസം നിൽക്കും? അയാൾ പറയും 2 ദിവസം എന്തായാലും നിൽക്കും, 3-ാമത്തെ ദിവസം നിങ്ങളത് ഉപയോഗിച്ചു കൊള്ളണം. ഈ ഗ്യാരണ്ടി പോലും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ. അപ്പൊ ജീവിതം വളരെ നിസ്സാരമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങുന്നത്. ആ ഒരു മാറ്റം നമുക്കുണ്ടാകണം. കാരണം എന്താ അറിയോ, മരണാനന്തര ജീവിതം നമുക്ക് വരാണ്ട്. അങ്ങനെ ഒരു ജീവിതം ഇല്ലായിരുന്നെങ്കിൽ ഒരു കവി പറഞ്ഞില്ലേ, വലൌ അന്ന ഇദാ മിത്തന തുരിക്കന ലക്കാനൽ മൗതു റാഹത്തു കുല്ലി ഹയ്യിൻ. മരണത്തിന് ശേഷം ഒരു ജീവിതം ഇല്ലായിരുന്നെങ്കിൽ ജീവിതം എല്ലാവർക്കും ഒരു റാഹത്താകുമായിരുന്നു എന്നാണ്. എന്നിട്ട് പറയാണ് വലാക്കിന്ന ഇദാ മിത്തന ബുഹിസ്ന വനുസ്അലു ബഅദഹു അൻ കുല്ലി ഷൈഇൻ. എന്നാ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും നിങ്ങൾ ചെയ്തതിനെ കുറിച്ചെല്ലാം നിങ്ങളോട് ചോദ്യമുണ്ടെന്നും
ആരാ പറയണേ? ഒരു കവി അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയണം. അതിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നാളെയുള്ള പരലോകത്തിന് വേണ്ടി നേടിയെടുക്കാൻ നമുക്ക് കഴിയാനാണ് എം എസ് എമ്മിന്റെ പോലെയുള്ള സംഘടനകൾ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇമാം നവവിയെ കുറിച്ചുകൊണ്ട്? ഇമാം ഷാഫിയുടെ രണ്ടാമൻ എന്നറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം നവ എന്ന് പറയുന്ന ദമസ്കസിലുള്ള പ്രദേശത്ത് ജനിച്ചത് കൊണ്ടാണ് നവവി എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ ദുനിയാവിലെ ജീവിതം വെറും 45 കൊല്ലാണ്. ജീവിച്ച ദിവസങ്ങളെക്കാൾ കിതാബിന്റെ ഏടുകൾ എഴുതിയ പണ്ഡിതനാണ് ആരെ? ഇമാം നവവി. ആ ഇമാം നവവി റഹിമഹുല്ല, അദ്ദേഹം ഒരു റജബ് 24 ബുധനാഴ്ച രാത്രിയാണ് ലോകത്തിന് വിട പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് കർമ്മശാസ്ത്രത്തിൽ സംശയമുണ്ടോ? നവവിക്ക് കിതാബുണ്ട്. നിങ്ങൾക്ക് അഖീദയിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇമാം നവവി കിതാബ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉസൂൽ ഹദീസിൽ എന്തെങ്കിലും ചർച്ച ഉണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾക്ക് പരതാം, നവവിക്ക് കിതാബുണ്ട്. ഈ ഇത്തരം മനുഷ്യന്മാരൊക്കെ ലോകത്തിന് സംഭാവന ചെയ്തത് വലിയ വലിയ ബൃഹത് ഗ്രന്ഥങ്ങളാണ്. നമ്മൾക്ക് എന്ത് കഴിഞ്ഞു? ക്യാമ്പസിലെ എത്ര ദിനരാത്രങ്ങൾ അനാവശ്യങ്ങളിലും തമ്മാടിത്തങ്ങളിലും കഴിഞ്ഞു പോകുന്നു അല്ലേ? ഞാൻ പറയണ്ടല്ലോ എന്തൊക്കെ അധർമ്മങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂടെ എല്ലാ സമയത്തും നമ്മെ വീക്ഷിച്ചു. നേരത്തെ ചോദ്യം വന്നില്ലേ, സ്വകാര്യതകളിൽ തിന്മകളിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞില്ലേ? ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് രാത്രി മദീനയുടെ തെരുവോരങ്ങളിലൂടെ ഇറങ്ങി നടക്കുമ്പോ ചാളപ്പരയിൽ നിന്ന് രണ്ട് പെണ്ണുങ്ങളെ സംസാരം. എന്താ ചർച്ചാ വിഷയം? എന്താ നാളെ കൊടുക്കാനുള്ള പാലിൽ എന്തുകൊണ്ട് മോളെ നമുക്ക് വെള്ളം ചേർത്തൂടാ? ഒരു പാൽ കച്ചവടക്കാരിയാണ്. ഇത് കേൾക്കുകയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമ്മയാണ് പറയുന്നത് നമുക്ക് നാളെ കൊടുക്കാനുള്ള പാലിൽ വെള്ളം ചേർച്ചാലേ നമുക്ക് നാളെ കുറച്ചുകൂടി പൈസ ഉണ്ടാക്കാലോ. ഉമർ കാണുന്നില്ല, ഉമറിന്റെ പ്രജകളില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് കേട്ട അത്ഭുതകരമായ വാക്കെന്താ അറിയോ? ആ ഉമ്മാരുടെ മോള് പറയണ, ഉമ്മ ഉമറില്ലവിടെ, ഉമറിന്റെ പട്ടാളമില്ല, പക്ഷെ റബ്ബില്ലേ. ഈ ബോധം എന്നെയും നിങ്ങളെയും ധർമ്മത്തിൽ അടിയുറച്ചു നിർത്തും. സ്വകാര്യം ചീഞ്ഞു നാറുന്നതാകരുത്. ആ മാസ്ക് അല്ലാഹു പിച്ചി ചീന്തും. യൗമത്തു ബില സറായിർ, അതാണ് ആയത്ത്. മാസ്ക് പിച്ചി ചീന്തുന്ന ലോകമാണ് പരലോകം. അതുകൊണ്ട് നമുക്ക് മാറാൻ കഴിയണം. എന്റെ ഈ സംസാരത്തിൽ ഞാൻ ഉദ്ദേശിച്ചതാണ്, എന്നിട്ട് ആ പെൺകുട്ടിന്റെ സംസാരം കേട്ടപ്പോ മരുഭൂമിയിൽ പറിക്കാൻ കിട്ടുന്ന ഒരു പുല്ല് പറിച്ചിട്ട് ആ പെരന്റെ മേലെ വെച്ചിട്ട് ഉമർ ബിൻ ഖത്താബ് പോയിട്ട് തന്റെ മകനായ അബ്ദുല്ലാഹിമിന് ഉമറിനോട് പറയാം, മോനെ ഞാൻ നിനക്ക് ദീനുള്ള ഒരു പെണ്ണിനെ കാണിച്ചിട്ട് കല്യാണം കഴിക്കുമെന്ന്. എന്തിനാ അടയാളം വെച്ചത്? ആ വീട് മാറിപ്പോകണ്ട വിചാരിച്ച്. അപ്പൊ ഇത്രത്തോളം ചരിത്രങ്ങളെ കുറിച്ച് ദീനിനെ കുറിച്ച് അറിഞ്ഞ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ലോകത്ത് പോകുമ്പോ നമ്മൾക്ക് എന്തുകൊണ്ട് ഈ നാടിന് വേണ്ടി ഒരു നന്മ ചെയ്യാൻ, അല്ലേ വേണ്ട, ഒരു നന്മയുള്ള വ്യക്തിയായി ജീവിക്കാൻ നമ്മൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? 16-ാമത്തെ വയസ്സിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ ലോകം ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കുന്നത്. 16-ാമത്തെ വയസ്സിൽ, 22-ാമത്തെ വയസ്സിൽ അവിടെ അറിയപ്പെട്ട അല്ലെ ഫത്വ നൽകുന്ന പണ്ഡിതനായി 19-ാമത്തെ വയസ്സിൽ അദ്ദേഹം മാറുകയാണ്. 22-ാമത്തെ വയസ്സിലാണ് ആ നാട്ടിൽ അറിയപ്പെട്ടിരുന്ന അല്ലെ അറിയപ്പെട്ട സ്ഥാപനത്തിൽ അദ്ദേഹം ജോലിക്ക് കയറുന്നത്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് തഖിയുദ്ദീൻ അഹമ്മദ് ഇബ്നു തൈമിയ എന്നാണ് ലോകം അദ്ദേഹത്തെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കുന്നത്. 16-ാമത്തെ വയസ്സിലാണ്. ജീവിതത്തിന്റെ ബഹുഭൂരിഭാഗം എവിടെയാണ്? ജയിലിലാണ്. ജയിൽ അധികൃതരോട് പറഞ്ഞു, എനിക്ക് പഠിക്കാനും വായിക്കാനുള്ള പേന തരും, കടലാസ് തരും. അവർ അത് നിഷേധിച്ചു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, എനിക്ക് നിങ്ങൾ അത് തന്നില്ലെങ്കിലും എന്റെ മനസ്സിൽ ഖുർആനും ഹദീസും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജയിലിന്റെ ചുമരുകളിൽ ദീനിന്റെ വചനാമൃതങ്ങൾ എഴുതി വെച്ച പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഇന്ന് ഏത് ലൈബ്രറിയിലും നമ്മളെ മൊബൈൽ ഫോണിൽ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഗ്രന്ഥം അടിച്ചുകൊടുത്ത കിട്ടും. മജ്മുഉൽ ഫതാവ ലോകം ഒരുപാട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥമാണ്. അപ്പൊ സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾക്ക് എന്ത് കഴിഞ്ഞു? നമ്മളിപ്പോഴും പല തിന്മകളിൽ ഇങ്ങനെ കെട്ടിത്തിരാ മാറാല കൂട്ടങ്ങളിൽ ഇങ്ങനെ കെട്ടിത്തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് മാറാൻ കഴിയണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. കാരണം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ സഅദ് ബിൻ മുആദ്, അദ്ദേഹം മരിച്ചപ്പോഴാണ് അള്ളാന്റെ അർശ് കുലുങ്ങിയേ. അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകാനാണ് 70,000 മലക്ക് ഭൂമിക്ക് വന്നത്. ആ മലക്കിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? ഭൂമിക്ക് ഇന്ന് വരെ കാലുകുത്താത്ത മലക്കുകളാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ആരെങ്കിലും ഖബർ കൊണ്ടുപോയി വെച്ചിട്ട് ഖബർ ആ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ലനജാ സഅദ് ബിൻ മുആദ്, അദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു എന്നാണ്. കഴിഞ്ഞിട്ടില്ല, അദ്ദേഹം പോലും രക്ഷപ്പെട്ടിട്ടില്ല. സഅദ് ബിൻ മുആദ് ഇസ്ലാം സ്വീകരിക്കുന്നത് 30-ാമത്തെ വയസ്സിലാണ്. 37-ാമത്തെ വർഷത്തിൽ അദ്ദേഹം ഖന്ദഖ് യുദ്ധവേളയിൽ ശത്രുവിന്റെ അമ്പുകൊണ്ട് ആ മുറി പഴുത്ത് അത് സഹിക്ക വയ്യാതെയാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. അൻസാരി സഹാബിയാണ്. ബദറിൽ
നാളെ എന്തുകൊണ്ട് ബദറിൽ ശത്രുക്കൾ നമുക്ക് നേരിട്ട് കൂടാ, ആരുടെ സഹായം എനിക്കുണ്ട് എന്ന് സഹാബികളുടെ മീറ്റിംഗ് കൂടിയപ്പോ റസൂലുള്ളാഹിനോട് അൻസാരികളുടെ നേതാവായി എണീറ്റുന്നുകൊണ്ട് പറഞ്ഞ് നബിയെ, ഞങ്ങളെ നിങ്ങൾ വിളിക്കുന്ന സമുദ്രത്തിലേക്കാണോ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ സഹാബിയാണ് അദ്ദേഹം. 37 വയസ്സുവരെ ഇസ്ലാമായി 7 കൊല്ലം മാത്രം. ബനു അഷ്ടൽ ഗോത്രം അദ്ദേഹത്തിന്റെ കാരണത്താൽ ഇസ്ലാമിലേക്ക് മുഴുവനായി കടന്നു വന്ന് മഹാനായ മിസ്ബിൻ ഉമേറിന്റെ കാലഘട്ടത്തിൽ ഡോർ ടു ഡോർ നടത്തുന്ന കാലാണ് മിസ്ബിൻ ഉമേർ റളിയല്ലാഹു. ഞാൻ പറയണത് ആ 7 കൊല്ലം കൊണ്ട് 70 കൊല്ലത്തെ ചരിത്രം രചിക്കാൻ അവർക്ക് കഴിഞ്ഞു. നമ്മൾക്ക് എന്ത് കഴിഞ്ഞു നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മൾക്ക് എന്ത് കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ? നമ്മൾ സ്വന്തം ജീവിതത്തോടെ ആദ്യം ജിഹാദ് നടത്തേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയണത് എന്താ വെച്ചാല്, ഇതൊന്നും ഇല്ലാതെ ജീവിതം, എന്റെ സമയം ഇവിടെ കഴിഞ്ഞുകയാണ്, ഒന്നുമില്ലാതെ നമ്മളവിടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കാനിരിക്കുന്ന വലിയൊരു വിപത്താണ് എന്തറിയോ? ആര് നിഷേധിച്ചാലും, ഒരു 5 മിനിറ്റ് കൂടി എടുക്കണം കേട്ടോ, 5 മിനിറ്റ് കൂടി, ആര് നിഷേധിച്ചാലും എന്ത് പറഞ്ഞാലും നിങ്ങൾ നോക്കേ, ലോകത്ത് ഒരുപാട് തർക്ക വിഷയങ്ങളുണ്ട്, സിംബോസിയങ്ങൾ നടന്നിട്ടുണ്ട്, സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്, തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ലോകത്ത് ഇന്നേ വരെ തർക്കം നടക്കാത്തൊരു വിഷയമുണ്ട്, അതേതാണെന്നറിയോ? അത് മരണമാണ്. ഉമർ ബിൻ ഹത്താബിനോട് ഉമർ ബിൻ ഹത്താബിന്റെ കയ്യിലണിഞ്ഞ മോതിരത്തിൽ ഒരു ഹദീസ് ഉണ്ടായിരുന്നു. ഏതാ ഹദീസ്? അക്സിറു ദിക്റഹാദിമില്ലദ്ദാത്ത്, സുഖഭോഗങ്ങളെ മുറിച്ചു കളയുന്ന അന്ധകനായ മരണത്തെ നിങ്ങൾ ഓർക്കണം. എത്ര ആക്സിഡന്റ് നമ്മൾ കേൾക്കുന്നു, എത്ര സൈലന്റ് അറ്റാക്കുകൾ കേൾക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ എന്റെ സുഹൃത്തിന്റെ ഭാര്യ മരിച്ചത് സൈലന്റ് അറ്റാക്ക് ആയിട്ടാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ദുബായിൽ UAE ഷാർജയിൽ നഴ്സിംഗ് ജോലി ചെയ്യുന്ന 2 നഴ്സുമാർ മരിച്ചത് എങ്ങനെ അറിയുകയെ? പല ഫ്ലാറ്റിലേക്ക് 2 മണിക്ക് രാത്രി കോള് വരികയാണ്, എത്രയും പെട്ടെന്ന് ദുബായിൽ എത്തണം ഹോസ്പിറ്റലിൽ. കാഷ്വാലിറ്റിയിൽ ഒരു രോഗി എത്തിയിട്ടുണ്ട്, ഫ്ളാറ്റിന്റെ ലിഫ്റ്റ് ഇറങ്ങി പല വാഹനത്തിൽ കയറി പോലെ ഹൈവേയിലൂടെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ പല വണ്ടി ആക്സിഡന്റ് ആയി ഒരു മരിക്കുന്നു. രാത്രി 2 മണിക്ക് ആ കോള് വന്നത് മരിക്കാനായിരുന്നു. ഇത്രയുള്ള ജീവിതം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്കെത്തോ, നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് എത്തോ, നിങ്ങൾ അണിഞ്ഞ ഷർട്ട് നിങ്ങൾ അഴിക്കോ, അതല്ല നമ്മളെ മയ്യത്ത് കുളിപ്പിക്കുന്നവർ അഴിക്കോ, പറയാൻ കഴിയില്ല. ഏത് സമയം ആ കടലാസ് ക്ലിയർ ആകണം ഞാൻ പറയണ. ഈ പറയുന്ന എന്റെയും നിങ്ങളുടെയും ആ മരണത്തോടുകൂടി ആ ആരംഭിക്കുന്ന ആ ജീവിതം ഉണ്ടല്ലോ, നമുക്ക് വേണ്ടി തിന്മക്ക് വേണ്ടി കൂട്ടുനിന്ന ആളുകളൊക്കെ 3 ദിവസം കഴിഞ്ഞ് നമ്മളെ മറക്കും. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ സജീവനായ ഒരു പ്രവർത്തകൻ തിരൂരിലെ ആക്സിഡന്റ് ആയി, ഒരു മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി അദ്ദേഹം വീട്ടിൽ പോവുക, ബൈക്കിലെ ഒരു ഹെവി വാഹനം വന്ന് ഇടിച്ചു, അദ്ദേഹത്തിന്റെ മസ്തിഷ്കം മരിച്ചു. അദ്ദേഹം 3 വർഷം ജീവച്ഛവമായി കിടന്നു. 2, 3, 4 മാസമൊക്കെ ഉമ്മയും മറ്റുള്ള എല്ലാവരും മകന്റെ അടുക്കലേക്ക് റൂമുക്ക് വന്ന് നോക്കും, മകൻ നോക്കൂല, മുണ്ടൂല, കാഷ്ടിക്കുന്നത് മൂത്രിക്കുന്നത് പോലും അറിയണില്ല. പിന്നെ ഉമ്മയും വരാതായി, കാരണം എന്താ? മറന്നു. പക്ഷേ അയാളുടെ അടുക്കലേക്ക് എന്നും മരണം വരെ വന്ന് അയാളെ നോക്കിയിരിക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ. ഞാനത് പറഞ്ഞെന്നറിയോ, നമ്മൾ ഒറ്റക്കാണൊരു ദിവസമുണ്ട്, ആ ദിവസം നമ്മളെ മരണത്തിന്റെ ദിവസമാണ്. നമ്മളെ 3 പിടി മണ്ണ് വാരിയിട്ട് സുഹൃത്തുക്കൾ തിരിഞ്ഞു പോരുമ്പോൾ നമുക്കവിടെ സ്വർഗത്തിലേക്ക് പറക്കാൻ കഴിയണം. ഈ കളിയും ചിരിയും തമാശക്ക് അവസാനിക്കുന്ന ഞാൻ പറയണേ. അതുകൊണ്ട് ശക്തമായൊരു ചിന്ത, അല്ല പറഞ്ഞില്ലേ, ഫി ബുറൂജിം മുശയ്യദ, കെട്ടിയുയർത്തപ്പെട്ട കോട്ടക്കൊത്തളങ്ങൾക്കുള്ളിലാണെങ്കിലും അത് നിങ്ങളെ തേടിയെത്തും. എന്നിട്ട് നാളെ പരലോകത്ത് ഉയർത്തി എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് 2 വിചാരണകൾ നടന്ന് വലതും ഇടതും മാറ്റി നിർത്തി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കാണ് എത്തിപ്പെടാൻ ഭാഗ്യം കിട്ടിയതെങ്കിൽ അവനാണ് വിജയി. ആ വിജയം കിട്ടണമെങ്കിലേ ഈ ദുനിയാവിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ട കുറെ പണികളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് നിർത്തിയാൻ, ഇസ്ലാമിക ചരിത്രത്തിൽ എന്നെ സ്വാധീനിച്ച, നമ്മളൊക്കെ കണ്ണ് നിറയിപ്പിക്കുന്ന വല്ലാത്തൊരു ചരിത്രമാണ് മിസ്ബിൻ ഉമേറിന്റെ ചരിത്രം. ആരാ? മക്കയുടെ പരിമളം എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒരു നേരിട്ട് ഡ്രസ്സ് പിന്നിടൂല, 3 നേരം 4 നേരം മാറ്റി ഒരു ദിവസം ഡ്രസ്സ്, അതും വില പിടിപ്പുള്ള ഡ്രസ്സുകളാണ്. ആ മാറ്റി അഴിച്ചിട്ട വസ്ത്രം പിന്നെ ലൈഫിൽ ധരിക്കൂല. അദ്ദേഹത്തിന്റെ വെള്ള കുതിര ഉണ്ടായിരുന്നു. ആ കുതിരപ്പുറത്ത് മക്കത്ത് കൂടി പോകുമ്പോൾ സുന്ദരിമാരായ പെണ്ണുങ്ങൾ വഴിയിൽ ഇറങ്ങി നിൽക്കും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്. അത്രക്ക് സൗന്ദര്യമായിരുന്നു അദ്ദേഹം. ശരീരത്തിലടിച്ച സുഗന്ധം മണിക്കൂറുകളോട് അവിടെ തങ്ങി നിന്നിരുന്നു എന്നാണ്. ആ മിസ്സബ് അവിടെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് റുസൈമ എന്ന അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ പേര്, സന്തോഷത്തോടുകൂടി ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഒരു വാർത്ത കേൾക്കണേ. മക്കത്തൊരു പ്രവാചകൻ വന്നിട്ടുണ്ട്, അന്വേഷിച്ചു, ദാറുൽ അർക്കമിന്റെ വീട്ടിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദർശം പഠിപ്പിക്കുന്നത്. എന്താ അദ്ദേഹം പറയണേ? ഒന്ന് സ്വകാര്യമായിട്ട് കേൾക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് മുഹമ്മദ് നബി കാണാതെ ഒളിഞ്ഞു കേൾക്കുകയാണ്. 1-ാമത്തെ ദിവസം ആ ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടു. 2-ാമത്തെ ദിവസം ആരും കാണാതെ വന്നിരുന്നു. 3-ാമത്തെ ദിവസം സദസ് പോയിരുന്നു. 4-ാമത്തെ ദിവസം ഇസ്ലാം സ്വീകരിച്ചു. മിസ്ബിൻ ഉമേർ പറയാൻ, ഇതാരാണ് മിസ്ബോ, ഇങ്ങോട്ട് വരൂ എന്ന് നബി പറഞ്ഞു. അദ്ദേഹത്തിന്റെ നെഞ്ചിക്കൂടി ഇങ്ങനെ തടവിയിട്ട്
അള്ളാഹുവിൻ റസൂൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ മിസ്സബന്നെ പറയാണ്, റസൂലുള്ള എൻ്റെ നെഞ്ചത്ത് തടവിയതോടുകൂടി ഞാൻ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് വന്നു. പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഉമ്മ ആരാ? റുസൈമ. അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങേയറ്റം വെറുക്കുന്ന ആളാണ്, ഇസ്ലാമിൻ്റെ ശത്രുവാണ്. അങ്ങനെ അദ്ദേഹം മുസ്ലിമായി കുറേ ദിവസം ആരും അറിയാതെ ജീവിച്ചു. പക്ഷേ ഉസ്മാൻ ബിനു അല്ലേ തുൽഹ എന്ന് പറയുന്ന റുസൈമയുടെ കൊട്ടാരത്തിലെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരുത്തൻ മിസ്സബിൻ ഒരിക്കൽ ദാറുൽ അർക്കമിൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു. കണ്ടു എന്ന് മാത്രമല്ല ഉമ്മാനെ ചെന്ന് ഇവരെ അറിയിച്ചു ഉസ്മാൻ ബിനു തുൽഹ. ഉമ്മ ചോദിച്ചു, മിസ്സബ ഞാൻ കേട്ടത് ശരിയാണോ? ഇത് കള്ളപ്രവാചകനായ മുഹമ്മദിൻ്റെ മില്ലത്തേക്ക് പോയോ? അതേ, പോയി. മാറണം, നല്ലവർക്ക് പറഞ്ഞു, മാറൂല എന്ന് പറഞ്ഞു. അവസാനം ദേഷ്യപ്പെട്ട് ഉമ്മ അദ്ദേഹത്തെ ഇരുട്ടറയിൽ കൊണ്ടുപോയി പൂട്ടിയിടുകയാണ്. കാവൽക്കാരെ നിർത്തിയാണ്. ആ ഇരുട്ടറയിൽ അദ്ദേഹം കഴിയുമ്പോഴാണ് അത്ര അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് ഒരു വാർത്ത എത്തിയത്. ആഫ്രിക്കയുടെ തെക്കൻ പ്രദേശത്തുള്ള എത്യോപ്യയിലേക്ക് മുസ്ലിങ്ങൾ ഹിജറ പോകുന്നുണ്ട്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം ഹിജറ പോവുകയാണ്. എത്യോപ്യയിലേക്ക് ആദ്യം ഹിജറ പോയ ടീമിൽ എത്ര ആളുണ്ടായിരുന്നു? 13 ആള്. എങ്ങോട്ടാ പോണത്? നജാശി രാജാവിൻ്റെ നാട്ടുക്ക്. ക്രിസ്ത്യാനിയാണ്. എല്ലാ സ്വീകരണം കൊടുത്തു. ഒരുപാട് കാലം അവിടെ ജീവിച്ചു അല്ലേ. അങ്ങനെ ഒരു വാർത്ത കേട്ടു, മക്ക മുസ്ലിങ്ങൾ ശക്തിപ്പെട്ടിട്ടുണ്ട്, ഉമറും ഹംസയ്ക്ക് ഇസ്ലാമുക്ക് വന്നിട്ടുണ്ട്. ഓല അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഉമ്മ വീണ്ടും ഇദ്ദേഹത്തെ ഇരുട്ടറയിലേക്ക് ഇടാൻ വേണ്ടി പിടിക്കാൻ ചെന്നപ്പോ ഉമ്മാനോട് അദ്ദേഹം ശക്തമായിട്ട് പറഞ്ഞു, ഇത്രേ ഉമ്മ, നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ട്, നിങ്ങൾ ഈ മതത്തിലേക്ക് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ നിങ്ങൾ ഈ പട്ടാളക്കാർ ഇന്നിന്നെ തൊട്ടാൽ ഇവൽ ഒരാൾ നിങ്ങളുടെ മുമ്പിൽ ജീവനോടെ കാണൂല എന്ന് പറഞ്ഞു. അവസാനം റുസൈമക്ക് മനസ്സിലായി ഇവൻ കൈവിട്ടു പോയി എന്ന്. അദ്ദേഹം ഉമ്മ പറഞ്ഞു, ഇത്രേ ഇനി എൻ്റെ സമ്പത്തിൽ നിന്ന് തരി നിനക്കില്ല, ഇന്ന് ഇറങ്ങാൻ വീട്ടുന്ന്. അങ്ങനെ ദീനിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇറങ്ങാൻ അവിടെയാണ് ഞാൻ പറഞ്ഞ, ഞാൻ ഓതാൻ പോകുന്നൊരു വചനം പ്രസക്തമാകുന്നത്. അള്ളാഹിനെ സൂക്ഷിച്ച് ആര് ജീവിക്കുന്നോ അവർക്കതൊരു വഴി കാണിച്ചു കൊടുക്കും. അവർ ഉദ്ദേശിക്കാത്ത വിധത്തിൽ അവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അവൻ മനസ്സിന് കിട്ടുന്ന സുഖമുണ്ട്. അത് മിസ്സബിന് കിട്ടി. സമ്പത്ത് കൂടി അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. താൻ ധരിക്കുന്ന ആഡംബര വസ്ത്രങ്ങളിൽ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. താൻ സഞ്ചരിക്കുന്ന വാഹനത്തിൽ അത് കിട്ടിയില്ല. കിട്ടിയത് എവിടെയാണ്? ഇസ്ലാമ കൂടിയാണ്. അത് നമുക്ക് കിട്ടണം എന്ന് ഞാൻ പറഞ്ഞു. മുസ്ലിമായിട്ട് നമുക്ക് സമാധാനം കിട്ടില്ല. നമ്മൾ അവസ്ഥ ആലോചിച്ചോക്ക. എന്നിട്ട് നബിന്റെ മുമ്പേക്ക് കീറി പറഞ്ഞ വസ്ത്രം ധരിച്ച മിസ്സബ് വരികയാണ്. അള്ളാഹു റസൂൽ കരഞ്ഞു പോയി എന്നാണ് അദ്ദേഹത്തെ കണ്ടപ്പോ. അങ്ങനെയാണ് മദീനത്തേക്ക് പറഞ്ഞയക്കണേ. മദീനത്തെ പ്രബോധനം നടത്തി. മദീന മുഴുവൻ ഇസ്ലാമിലേക്ക് വന്നു. ആ കൂട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളായിരുന്നു സഅദ് ബിൻ മുആദ്, ഞാൻ നേരത്തെ പറഞ്ഞ സഹാബി. ആ മിസ്സബ് മരിക്കുന്നത് എവിടെയാണ്? ഞങ്ങൾക്ക് ഉഹദിന്റെ രണഭൂമിയിലാണ്. 14 പേരല്ലാത്തവരെല്ലാം റസൂലുള്ളാഹിനെ വിട്ടോടിപ്പോയി. ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ 14 പേരിൽ ഒരാളായിരുന്നു മിസ്സബായിരുന്നു. മിസ്സബ് അള്ളാഹിനെ ദൂരെ നോക്കുമ്പോണ്ട് ശത്രുക്കൾ നബിനെ വളഞ്ഞിക്കണ്. അദ്ദേഹം ഒരു ബുദ്ധി പ്രയോഗിച്ചു. പതാക പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സഹാബി. അദ്ദേഹം പറയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അഹദ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ. എന്തിനാണ്? നബിനെ വളഞ്ഞ ശത്രുക്കളുടെ ശ്രദ്ധ ഇദ്ദേഹത്തിലേക്ക് തിരിക്കാൻ. ശത്രുക്കൾ ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഓടി വന്ന് പതാക പിടിച്ച വലത് കൈ വെട്ടി മുറിച്ചിട്ടു എന്നാണ്. മാറിയോ? ഇടത് കൈയിലേക്ക് പിടിച്ചു. അത് മുറിക്കപ്പെട്ടു. ആ അറ്റുപോയ കൈകൾ ആ പതാകയിലേക്ക് കമിഴ്ന്നടിച്ച് വീണ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നെഞ്ചിലേക്ക് ശത്രുക്കൾ വാള് കുത്തിയിറക്കി. മരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത മിൻ ഖബലിഹി റസൂൽ അഫ ഇമ്മാത ഔ ഖുതില ഖലബതു മലാഖാബികും എന്ന് തുടങ്ങുന്ന ആയത്ത്. മുഹമ്മദ് നബി അള്ളാഹിന്റെ ദൂതനല്ലാതെ മറ്റാരുമല്ല. മിസ്സബ് പോയ സ്വർഗത്തിലേക്ക് പോകാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? സ്വകാര്യതകൾ സൂക്ഷിക്കുക, മാതാപിതാക്കളെ സ്നേഹിക്കുക, നല്ല ഒരു സാമൂഹ്യ പ്രവർത്തകനാകുക, നല്ലൊരു സ്റ്റുഡൻ്റ് ആവുക. ആര് പരിഹസിച്ചാലും എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധത്തോടു കൂടി ജീവിച്ചാൽ തീർച്ചയായും നമുക്ക് മനസ്സമാധാനമുണ്ടാകും. അത്തരം ആളുകളെ തേടി വരുന്ന മലായികത്തുകൾ പറയുന്ന വാക്കായിരിക്കും, യാ അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി ജന്നതി. ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, അങ്ങനെ യാത്ര തിരിച്ചു പോകാൻ എനിക്കും നിങ്ങൾക്കും ഈ ഇരുത്തം ഒരു കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെയും നിങ്ങളെയും അവൻ്റെ പരിശുദ്ധ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാബാദ്. സ്റ്റേജിലിരിക്കുന്ന ബഹുമാന്യരെ, മറ്റു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ ഒരു പ്രോഗ്രാമിൻ്റെ അവസാന സെക്ഷനിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. ഈ ഒരു സമയത്ത്
അധികമായി കൊണ്ടൊന്നും നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ കുറഞ്ഞ ചെറിയ വാക്കുകൾ മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ആധുനിക ലോകം നാം പരിശോധിക്കുമ്പോൾ മനുഷ്യൻ വാർത്താവിനിമയ രംഗത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് രംഗങ്ങൾ പരിശോധിച്ചാലും മനുഷ്യൻ വളരെയധികം പുരോഗതികളാണ് നമുക്ക് കാണാൻ സാധിക്കുക. റോബോട്ടിക്സ് മുതൽ അതുപോലെ തന്നെ നമ്മുടെ മൈക്രോ ചിപ്പുകളും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള അതിലേക്ക് മനുഷ്യൻ്റെ വിവരങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ ആർട്ടിഫിഷ്യലായിക്കൊണ്ട് ഇൻ്റലിജൻസിനെ ഉണ്ടാക്കുവാൻ അത്രത്തോളം മനുഷ്യൻ്റെ മത്സരം, അത്രത്തോളം മത്സരബുദ്ധികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. മനുഷ്യൻ ഓരോ രംഗത്തും പുരോഗതികൾ കൈവരിച്ച് അധികരിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരാൾ കൂടുതലായിക്കൊണ്ട് ചെയ്യുമ്പോൾ അവനെ എനിക്ക് കവച്ചു വെക്കണം എന്ന ചിന്തയാണ് പലപ്പോഴും മനുഷ്യരിൽ ഉണ്ടാകാറുള്ളത്. ഈ ഒരു സമയത്ത് വിശ്വാസികളായ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, അതേ നന്മയിൽ മുന്നേറുന്ന വിഷയത്തിൽ നമുക്കൊരു മത്സര ബുദ്ധി ഉണ്ടാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തൊക്കെ ഒന്നിച്ചിരിക്കുന്ന ഒരു സമയത്ത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു സഹാബത്ത് ഒന്നിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹു റസൂൽ ചോദിക്കുകയാണ്. ഒരു നാല് ചോദ്യങ്ങളാണ് അള്ളാഹു റസൂൽ ചോദിക്കുന്നത്. നിങ്ങളിൽ ആരാണ് നോമ്പ് നോറ്റ, ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അന ഞാനുണ്ട്. അതുപോലെ തന്നെ ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ മയ്യത്തിനെ പിന്തുടർന്നവർ ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാനുണ്ട്. അതുപോലെ തന്നെ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തവൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു ഞാനുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന നന്മകളിലൊക്കെ തന്നെ അന അന ഞാൻ എന്ന പ്രയോഗം അള്ളാഹുവിന്റെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സുഹൃത്തുക്കളെ, പലപ്പോഴും നമ്മുടെ കൂട്ടുകാർ ഒരു കാര്യത്തിൽ മുന്നേറുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കാറുണ്ട്, എനിക്കും അത് നേടിയെടുക്കണം, എനിക്കെങ്ങനെ അത് കൈവരിക്കാൻ സാധിക്കുമെന്ന ചിന്ത പലപ്പോഴും നമ്മിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ എന്റെ സുഹൃത്ത് ഒരു രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുമ്പോൾ അതെനിക്ക് ചെയ്യണമെന്ന ആഗ്രഹം നമ്മിൽ ഉണ്ടാകാറുണ്ടോ എന്ന ഒരു ചിന്ത നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ സുഹൃത്ത് നല്ല രീതിയിൽ ഇസ്ലാമികമായി കൊണ്ട് വസ്ത്രം ധരിച്ചു കൊണ്ട് പോകുമ്പോൾ ആ രൂപത്തിൽ എനിക്ക് മാറണം എന്ന ഒരു ചിന്ത നമ്മിൽ ഉണ്ടാകാറുണ്ടോ എന്ന് ഗൗരവപൂർവ്വം നാം ഓരോരുത്തരും നമ്മെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ദീനീ വിഷയങ്ങളിൽ നമുക്ക് മത്സര ബുദ്ധിയോടുകൂടി ദീനിന്റെ വിഷയങ്ങളെ സമീപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും ഗൗരവപൂർവ്വം ഈ ഒരു സമയത്ത് ചിന്തിക്കേണ്ടതുണ്ട്. അതേ അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അതേ വിജയിച്ച ഒരു സമൂഹത്തെക്കുറിച്ച് നമ്മോട് പറയുന്നത് യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. നന്മയിൽ മുന്നേറിയവരാരാണോ അവരാണ് വിജയിച്ചവർ, അവരാണ് വിജയിച്ചവർ എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനിലെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അതേ വിജയിക്കുമെന്നുള്ളതല്ല അള്ളാഹു പറഞ്ഞു, വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരാണ് വിജയിച്ചത്? യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ മുന്നേറിയ ആൾക്കാർ. അത് മത്സര ബുദ്ധിയോടുകൂടി നന്മയിൽ മുന്നേറിയ ആൾക്കാർ വിജയിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ നമുക്ക് നമ്മുടെ ദീനിന്റെ വിഷയം ഒരു മത്സര ബുദ്ധിയോടുകൂടി എൻ്റെ കൂട്ടുകാരേക്കാൾ കൂടുതൽ നന്മ എനിക്ക് ചെയ്യണമെന്ന ബോധത്തോടുകൂടി നമുക്ക് നന്മകളെ സമീപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേ ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു സഹാബി ഒരു ഈത്തപ്പഴ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹു റസൂൽ പറയുകയാണ്, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഞാൻ ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുത്താൽ എനിക്ക് എന്താണ് കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വർഗം കിട്ടും നിനക്ക്, നിനക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ആ സ്വഹാബി തന്റെ കൈകളിലുള്ള ഈത്തപ്പയക്കുരുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, അവരൊക്കെ ആ സ്വർഗത്തിനെ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അവര് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് സ്വർഗം അതിനേക്ക് കരസ്ഥമാക്കണമെന്ന ചിന്ത അവർക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ നിലക്ക് നമുക്കും നന്മയിൽ മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവരൊക്കെ ചോദിച്ച സ്വർഗത്തിലേക്കാണ് നാമും പോകേണ്ടത് എന്ന ഒരു ഓർമ്മ ഈ ഒരു സമയത്ത് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് നാം ഈ ഒരു പ്രോഗ്രാമിൽ കേട്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.